അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ പടയോട്ട ചരിത്രം വിവരിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെയും അവസാനത്തെയും അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കാവുന്നതാണ്. കൂടാതെ ഈ വീഡിയോ നിർമ്മിക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റെഫറൻസുകളും ഒരു ലിസ്റ്റാക്കി ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കാം. വർഷം 334 BCE. അലക്സാണ്ടർ ദ ഗ്രേറ്റും സൈന്യവും ഇപ്പോൾ നിൽക്കുന്നത് സിറിയയിലാണ്. സിറിയയുടെ അതിർത്തി പ്രദേശത്തുള്ള നൂർ മലനിരകളുടെ അരികിലാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ നിരവധി പട്ടണങ്ങൾ, പേർഷ്യൻ പട്ടണങ്ങൾ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വലിപ്പം വെച്ച് നോക്കുമ്പോൾ അവർ കീഴടക്കിയിരിക്കുന്ന പ്രദേശം നാമം മാത്രമാണ്. അവരെ അന്വേഷിച്ചുകൊണ്ട് ഒരു വലിയ സൈന്യം വരുന്നുണ്ട്. സാക്ഷാൽ ഡാരിയസ് മൂന്നാമൻ്റെ പട, അതായത് പേർഷ്യ അടക്കി ഭരിക്കുന്ന പേർഷ്യൻ ചക്രവർത്തിയുടെ സേനയാണ് അവരെ തിരഞ്ഞുകൊണ്ട് അവരുടെ അരികിലേക്ക് എത്തിച്ചേരുന്നത്. വളരെയധികം പ്രാചീനമായ ഒരു കാലഘട്ടമാണ്. എങ്കിൽ പോലും സ്കൗട്ടുകളുടെ സഹായത്താൽ ശത്രുക്കൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നും അവർ എവിടേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുമൊക്കെ എതിരാളികൾക്ക് അനായാസം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് ഡാരിയസ് മൂന്നാമന് അലക്സാണ്ടർ ചക്രവർത്തിയുടെയും സൈന്യത്തിൻ്റെയും ഇപ്പോഴുള്ള സ്ഥാനം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഡാരിയസിൻ്റെ വരവ് അലക്സാണ്ടർ ദ ഗ്രേറ്റും മനസ്സിലാക്കുന്നുണ്ട്. ആദ്യ അധ്യായത്തിൽ തന്നെ ഞാൻ പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ സൈന്യത്തോടൊപ്പം തന്നെ നല്ലൊരു ശതമാനം സ്കൗട്ടുകളുണ്ട്. അവരെല്ലായ്പ്പോഴും യാത്രയിലായിരിക്കും, സന്ദേശവാഹകരാണ്. ശത്രുക്കൾ എവിടെ എത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെ അറിയിച്ചു കൊടുക്കുന്നതാണ്. അതിലൂടെ ഡാരിയസിൻ്റെ വലിയൊരു സേന തന്നെ ഇവിടേക്ക് വരുന്ന കാര്യം അലക്സാണ്ടർ ചക്രവർത്തി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു സേന എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടെ നിന്ന് വരുന്നവരുടെ എണ്ണം അലക്സാണ്ടർ ചക്രവർത്തിയുടെ മൊത്തം സേനയുടെ രണ്ടിരട്ടിയാണ്. ഏകദേശം ഒരു 40,000 വരുന്ന സേന അലക്സാണ്ടർ ചക്രവർത്തിയോടൊപ്പമുണ്ട്. ഡാരിയസിൻ്റെ ഒപ്പമുള്ളത് അതിൻ്റെ ഇരട്ടിയായ ഏതാണ്ട് 80,000 വരുന്ന സേനയാണ്. കൃത്യമായിട്ടുള്ളൊരു കണക്കല്ല ഇത്, എന്നാൽ ഏകദേശം ഇത്രത്തോളം സൈനികർ നിലവിലുണ്ടെന്ന് നമുക്ക് പറയാം. പല അക്കൗണ്ടുകളിലും ഈ എണ്ണത്തിൽ വ്യത്യാസം പറയുന്നുണ്ട്. എങ്കിൽ പോലും ഏകദേശം ഈ ഒരു കണക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡാരിയസിൻ്റെ പട വളരെയധികം അരികിലെത്തിച്ചേർന്നു. കൃത്യമായിട്ടുള്ള ഒരു സ്പോട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് ഡാരിയസിൻ്റെ സഞ്ചാരം. ഇവരെ ഒതുക്കണം. ഒരു കാരണവശാലും അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ പാടില്ല. ഡാരിയസ് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അലക്സാണ്ടർ ചക്രവർത്തി എങ്ങനെയുള്ള ആളാണെന്ന് ഡാരിയസിന് അപ്പോൾ ധാരണ ഉണ്ടായിരുന്നില്ല. എത്ര അപകടം നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഒരിക്കലും അലക്സാണ്ടർ ചക്രവർത്തി ഓടി രക്ഷപ്പെടുകയില്ല. തങ്ങൾ ഒന്നോ രണ്ടോ പേരെ ഉള്ളെങ്കിൽ പോലും അലക്സാണ്ടർ ചക്രവർത്തി ധീരനായിട്ട് ആയിരക്കണക്കിന് വരുന്ന പടയുടെ നേർക്ക് പോരാടുന്നതാണ്. അത് പിന്നീട് മാത്രമാണ് ഡാരിയസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ അലക്സാണ്ടറിനെ കുറിച്ചുള്ള വലിയ ധാരണയൊന്നും ഡാരിയസിനില്ല. ഇസ്യൂസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് ഡാരിയസും ആ 80,000 വരുന്ന സേനയും എത്തിച്ചേരുന്നത്. ചിലയിടത്തൊക്കെ അത് 100,000 പറയുന്നുണ്ട്. നമുക്ക് 80,000 എന്ന ഒരു സംഖ്യ എടുക്കാം. ആ ഇസ്യൂസ് എന്ന ഒരു പ്രദേശം തിരഞ്ഞെടുക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു കാരണമുണ്ട്. അവിടെ നിന്നും ശത്രുക്കൾക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ആ ഒരു പ്രദേശം ഒരു ഇടുങ്ങിയ ഇടനാഴിയാണ്. അതിൻ്റെ ഒരു വശത്ത് വലിയ മലനിരകളാണ്, മറുവശത്തായിട്ടുള്ളത് വലിയ സമുദ്രവുമാണ്. 10 കിലോമീറ്ററോളം ദൂരം വരും ആ മലയിൽ നിന്നും ഈ സമുദ്രത്തിലേക്ക്. ഈ 10 കിലോമീറ്ററോളം മാത്രം വീതിയുള്ള ഒരു പ്രദേശമാണ് ഇസ്യൂസ്. ഈ പ്രദേശത്ത് പിനാറസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നദി ഒഴുകുന്നുണ്ട്. ആ മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന നദി സമുദ്രത്തിൽ വന്ന് പതുക്കുകയാണ് ചെയ്യുന്നത്. ആ നദിയുടെ അരികിലാണ് ഡാരിയസും അദ്ദേഹത്തിൻ്റെ സൈന്യവും എത്തിച്ചേരുന്നത്. കാരണം അലക്സാണ്ടറിന് ഈ നദി നീന്തി ഇപ്പുറത്ത് വരാൻ സാധ്യമാകണം. അവർ നദി നീന്തിയാണ് ഇവിടെ എത്തിച്ചേരുന്നതെങ്കിൽ അനായാസമായിട്ട് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതാണ്. അലക്സാണ്ടർ നദി താണ്ടി ഇവിടെ വരുന്നിടം വരെ കാത്തിരിക്കാൻ ഇവർ തയ്യാറുമാണ്. അതിനുള്ള സജ്ജീകരണവുമായിട്ടാണ് ഡാരിയസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ ഡാരിയസിൻ്റെ സൈന്യത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ സൈന്യം രണ്ട് വരികളായിട്ടാണ് നിൽക്കുന്നത്. കാരണം 80,000 വരുന്ന ഒരു സേനയാണ്. 80,000 പേർക്കും ആ 10 കിലോമീറ്ററോളം വരുന്ന ആ ഒരു പ്രദേശത്ത്, ആ ഒരു വീതിയിൽ അണിനിരക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ രണ്ട് നിരയായിട്ടാണ് നിൽക്കുന്നത്. രണ്ട് നിരയായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരു നഷ്ടമുണ്ട്.
കാരണം ഇത്രയും വലിയ സേനയാണ് എന്നുള്ള നേട്ടം അവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതല്ല. എല്ലാ സൈനികർക്കും ഒരേ സമയത്ത് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നതല്ല. പക്ഷേ എങ്കിൽ പോലും അലക്സാണ്ടർ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഈ ഒരു ഇടുങ്ങിയ ഇടനാഴി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ ഏറ്റവും പിന്നിലുള്ള നിരയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത് ഇൻഫെൻട്രിയാണ്, അല്ലെങ്കിൽ കുന്തമേന്തിയിട്ടുള്ള കാലാൽപ്പടയാണ്. ശക്തരായിട്ടുള്ള ആ കാലാൽപ്പട ഇമ്മോർട്ടൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് മരണമില്ലാത്ത ആളുകളാണ് ഈ കാലാൽപ്പടയിൽ പെടുന്ന ആളുകൾ. ഇനി നമുക്ക് അവരുടെ മുന്നിലുള്ള നിരയെ പരിശോധിക്കാം. മുന്നിൽ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തായിട്ടുള്ളത് കുതിരപ്പടയാണ്. കാരണം ആ പ്രതലത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്, നല്ല ഉറപ്പുള്ള പ്രതലമാണ്, പരന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കുതിരപ്പടയ്ക്ക് അനായാസം നിന്ന് പൊരുതാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള പേർഷ്യൻ കാവലറിയാണ് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. പേർഷ്യൻ കാവലറി ഏറ്റവും ശക്തമായിട്ടുള്ള കാവലറി അല്ലെങ്കിൽ കുതിരപ്പടയാണ്. അലക്സാണ്ടറിൻ്റെ കുതിരപ്പട ആ പടയുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കുകയില്ല. അത്രയും ശക്തമാണ് പേർഷ്യൻ കാവലറി. അവർ എണ്ണത്തിലും വളരെയധികം കൂടുതലാണ്. ഈ കാവലറിയുടെ റൈറ്റ് സൈഡിലായിട്ട്, അതായത് മുൻനിരയുടെ ഏറ്റവും മധ്യഭാഗത്തായിട്ട് അണിനിരക്കുന്നത് നിരവധി ഗ്രീക്ക് ഹോപ്ലൈറ്റുകളാണ്. ഹോപ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്ന കുന്തമേന്തിയ കാലാൽപ്പടയാണ്. അങ്ങനെ ഒരു പേര് അവർക്ക് കിട്ടാനുള്ള കാരണം അവർ ഉപയോഗിക്കുന്ന ഒരു പരിചയമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാണ്. ഇത്തരത്തിലുള്ള സേന അലക്സാണ്ടറിൻ്റെ പക്കലുമുണ്ട്. വലിയ രീതിയിലുള്ള പരിചയമുള്ള ഒരു ആവറേജ് സൈസ് കുന്തമേന്തിയിട്ടുള്ള കാലാൽപ്പടയാണ് ഇവർ. ഇവർ എണ്ണത്തിൽ വളരെയധികം കൂടുതലാണ്. പക്ഷേ അത് അത്ര ശക്തമായിട്ടുള്ള ഒരു സേനയല്ല. എന്നാൽ പോലും അത്രയും എണ്ണമുള്ളതുകൊണ്ട് ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മേൽക്കോയ്മയുണ്ട്. ഇവർ ഗ്രീക്കുകാരാണ്. നമ്മൾ ഈ യുദ്ധം പറഞ്ഞു വരുമ്പോൾ ഗ്രീക്കുകാരും പേർഷ്യക്കാരും തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷേ ഈ പേർഷ്യൻ പടയാളികളിൽ നല്ലൊരു ശതമാനം ഗ്രീക്കുകാരുണ്ട്. പേർഷ്യയും ഗ്രീസും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് മിക്സ്ചറായിട്ടുള്ള ആളുകളാണുള്ളത്. അവിടെ ഗ്രീസുകാരുമുണ്ട്, അതുപോലെ പേർഷ്യക്കാരുമുണ്ട്. പിന്നെ പേർഷ്യയോട് താല്പര്യം പ്രകടിപ്പിച്ച് ഇവരുടെ ഭാഗമായി മാറിയിട്ടുള്ള നിരവധി ആളുകൾ വേറെയുമുണ്ട്. അങ്ങനെയുള്ള ഗ്രീസ് ഹോപ്ലൈറ്റുകളെയാണ് മധ്യഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അവരുടെ വലതുവശത്തായിട്ട് മലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് നിൽക്കുന്നത് പേർഷ്യൻ ഇൻഫൻട്രി അല്ലെങ്കിൽ പേർഷ്യൻ കാലാൽപ്പടയാണ്. അല്പനേരം അവരങ്ങനെ കാത്തുനിന്നു. അതിനുശേഷമാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ വരവ്. അലക്സാണ്ടറിന് അങ്ങ് ദൂരെ നിന്ന് തന്നെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു ആ നദിയുടെ മറുകരയിലായി ദാരിയൂസിൻ്റെ വലിയ സേന നിലയുറപ്പിച്ച് നിൽക്കുന്നതായിട്ട്. പക്ഷേ അവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ അലക്സാണ്ടറിന് ഒരു ധാരണയും ഉണ്ടായിരുന്നു. സ്കൗട്ടുകളുടെ സഹായത്താൽ ഇങ്ങനൊരു സേന അവിടേക്ക് വരുന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയും പതിയെ പതിയെ പിനാറസ് നദിയുടെ വളരെ അരികിൽ വരെ എത്തിച്ചേർന്നു. അതിനുശേഷം അവരുടെ സ്വാഭാവികമായിട്ടുള്ള പൊസിഷനിങ്ങിലേക്ക് മാറുകയാണ്. സമുദ്രത്തിൻ്റെ ഭാഗത്തായിട്ട് വരുന്നത് പെർമേനിയനാണ്. പെർമേനിയനും അദ്ദേഹത്തിൻ്റെ കുതിരപ്പടയും കാലാൽപ്പടയുമാണ്. അദ്ദേഹത്തിന് കുതിരപ്പടയും ഉണ്ട്, അതുപോലെ കാലാൽപ്പടയുമുണ്ട്. മധ്യഭാഗത്തായിട്ട് വരുന്നത് മാസലോണിയൻ പടയുടെ കുന്തമുനയായിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള ഫാലങ്സ് ആണ്. സാധാരണ കുന്തക്കാരേക്കാൾ ഇരട്ടി നീളമുള്ള കുന്തമേന്തിയ ആളുകളാണ് ഈ ഫാലങ്സ്. അവരുടെ വലതുഭാഗത്തായിട്ട് വരുന്നത് അലക്സാണ്ടർ ചക്രവർത്തി തന്നെയാണ്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായിട്ടുള്ള കമ്പാനിയൻ കാവലറിയുണ്ട്. അതിനു പുറമെ ഒരു മിക്സഡ് ആർമി തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. നിരവധി ജാവലിൻ ത്രോവേഴ്സ് ഉണ്ട്. അതിനു പുറമെ ആർച്ചറീസ് അല്ലെങ്കിൽ അമ്പും വില്ലും ഏന്തിയിട്ടുള്ള പടയുണ്ട്. അതും കൂടാതെ കുന്തമേന്തിയിട്ടുള്ള പട വേറെയുമുണ്ട്. പിന്നെ തെസാലിയൻ കാവലറി എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കുതിരപ്പടയുമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സേനയെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അതനുസരിച്ച് വേണം അദ്ദേഹത്തിന് കുതന്ത്രങ്ങൾ ഒരുക്കിയെടുക്കാൻ. ഏറ്റവും ഇടതുവശത്തായിട്ട് അല്ലെങ്കിൽ ആ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തായിട്ട് നിൽക്കുന്ന പേർഷ്യൻ കുതിരപ്പടയ്ക്ക് മേൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞു. ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് വ്യക്തമായി അവർ അതിശക്തരാണ്, എണ്ണത്തിലും വളരെയധികം കൂടുതലാണ്. അവരുടെ നേരെ മുൻപിലായിട്ട് നിൽക്കുന്നത് പെർമേനിയൻ്റെ കുതിരപ്പടയും കാലാൽപ്പടയുമാണ്. എണ്ണത്തിൽ പെർമേനിയൻ വളരെയധികം കുറവാണ്. പെർമേനിയൻ ശക്തനായിട്ടുള്ളൊരു കമാൻഡർ തന്നെയാണ്. എങ്കിൽ പോലും ഈ പേർഷ്യൻ കാവലറിയുമായിട്ട് അവർക്ക് പിടിച്ചു നിൽക്കുക അസാധ്യമാണ്. അത് അലക്സാണ്ടറിന് ഉറപ്പായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന തെസാലിയൻ കാവലറിയെ അദ്ദേഹം
ഇടതുവശത്തുള്ള സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തേക്ക് അയക്കുന്നു. അത് വളരെ ധീരമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു. കാരണം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന, അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്ന, അദ്ദേഹത്തോടൊപ്പം പൊരുതാൻ നിന്നിരുന്ന തെസാലിയൻ കാവലറിയാണ് അദ്ദേഹം അവിടേക്ക് അയച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാഗം ഇപ്പോഴൊന്ന് വീക്കായിട്ടുണ്ട്. അദ്ദേഹം മരണമടയാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് എങ്കിൽ പോലും ധീരനായ അലക്സാണ്ടർ അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തു. ഒട്ടും വൈകിയില്ല, പെട്ടെന്ന് തന്നെ അലക്സാണ്ടർ ചക്രവർത്തി ഓർഡർ കൊടുത്തു, ആക്രമിക്കുക, നദി നീന്തി അപ്പുറത്ത് ചെന്ന് എതിരാളികളെ തോൽപ്പിക്കുക. ആ ഓർഡർ കിട്ടേണ്ട താമസം അദ്ദേഹത്തിൻ്റെ സൈന്യം ശക്തമായ വേഗതയിൽ മുന്നിലേക്ക് കുതിക്കുകയാണ്. ദാരിയസിന് മുൻപിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പൂർവികരും നിരവധി യുദ്ധങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു കാഴ്ച ആദ്യമാണ്. സാധാരണഗതിയിൽ ഇങ്ങനൊരു നദി വരികയാണെങ്കിൽ ആ നദി ആര് ക്രോസ് ചെയ്യുമെന്നുള്ള ചിന്തയിലായിരിക്കും രണ്ട് കൂട്ടരും. ആർക്കും ക്രോസ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ക്രോസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നദി ക്രോസ് ചെയ്യുന്നതിനിടയിൽ അവർക്ക് യുദ്ധം ചെയ്യാൻ വളരെയധികം പ്രയാസമായിരിക്കും. പക്ഷേ എതിരാളികൾക്ക് ഈസി ആയിട്ട് ഇവരെ തോൽപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആരും ക്രോസ് ചെയ്യാതെ നിൽക്കുന്നത്. അങ്ങനെ ദിവസങ്ങളോളം മാസങ്ങളോളം യുദ്ധം ചെയ്യാതെ നദിയുടെ രണ്ട് വശങ്ങളിലായിട്ട് നിന്നിട്ടുള്ള ചരിത്രം പോലുമുണ്ട്. ആ ചരിത്രത്തെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് അലക്സാണ്ടറിൻ്റെ കുതിച്ചുചാട്ടം. അത്രയും ധീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സേന ഒരേപോലെ തന്നെ മുന്നിലേക്ക് കുതിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും മുന്നിലായിട്ട് നിൽക്കുന്നത് അലക്സാണ്ടർ നിൽക്കുന്ന ഭാഗത്തെ സേനയാണ്. അവർക്ക് കൂടുതൽ വേഗതയുണ്ട്, ചടുലമായിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. അതുപോലെ പെർമീനിൻ്റെ ഭാഗത്തുള്ള കുതിരപ്പടയും മുന്നിലേക്ക് കുതിക്കുന്നുണ്ട്. അവരും അലക്സാണ്ടറിൻ്റെ അത്രയും മുൻപിലല്ലെങ്കിൽ പോലും സാമാന്യം അവർ മുന്നിലേക്ക് യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ മധ്യഭാഗത്ത് നിൽക്കുന്ന ഫാലങ്സ്, ആ നീളമേറിയിട്ടുള്ള കുന്തമേന്തിയിട്ടുള്ള പട, അവർക്ക് അത്രയും വേഗതയിലൊന്നും സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല. അവർക്ക് പതിഞ്ഞ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. കുന്തമേന്തിയ കാലാൽപ്പട എപ്പോഴും ചങ്ങല കിട്ടതുപോലുള്ള ഒരുപോലെ സഞ്ചരിക്കുന്ന, യൂണിഫോമായിട്ട് സഞ്ചരിക്കുന്ന ഒരു ആർമി ആയിരിക്കണം, അല്ലെങ്കിൽ എതിരാളികൾക്ക് അനായാസം ഇവരെ തോൽപ്പിക്കാൻ സാധിക്കുന്നതാണ്. വേഗത വർദ്ധിപ്പിക്കും തോറും ഇവരുടെ ആ പൊസിഷനിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ഒത്തൊരുമയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. അത് എതിരാളികൾക്ക് ആക്രമിക്കാൻ എളുപ്പമായി മാറുന്നതുമാണ്. ഇവിടെ സംഭവിക്കുന്നതും അതുതന്നെയാണ്. മധ്യഭാഗത്തുള്ള അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഫാലങ്സ് പടയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഏൽക്കുന്നത്. അവരുടെ നേരെ മുൻപിലുള്ളത് ദാരിയൂസിൻ്റെ കുന്തമേന്തിയ ഹോപ്ലൈറ്റ്സ് ആണ്. ആ ഹോപ്ലൈറ്റ്സ് ശക്തമായിട്ട് ഇവരെ ആക്രമിക്കാൻ തുടങ്ങി. കൂടാതെ ജാവലിൻ ത്രോവേഴ്സ് ഉണ്ട്, അതായത് കുന്തം തന്നെയാണ്. ആ കുന്തം അവർ നേരിട്ടാളെ കുത്തുകയല്ല, ദൂരെ നിന്ന് അവരുടെ ദേഹത്തേക്ക് എറിഞ്ഞ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫാലിങ്സിന് അവരുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു, അവരുടെ ആ ഓർഡർ തന്നെ നഷ്ടമായി. എങ്കിൽ പോലും അവർ മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയത്ത് മലനിരയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് അലക്സാണ്ടറിന് വലിയ രീതിയിലുള്ള കുതിച്ച് ചാട്ടമാണ് കാണിക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ആ പ്രദേശത്തുണ്ടായിരുന്ന പേർഷ്യൻ ഇൻഫൻട്രിയെ വളഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള സൈനികരെ ഒന്നൊന്നായി അദ്ദേഹം കൊല ചെയ്യുകയാണ്. വലിയ മുന്നേറ്റം അലക്സാണ്ടറിൻ്റെ ആ ഭാഗത്ത് സംഭവിക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പെർമേനിയന് കനത്ത തിരിച്ചടിയാണ്. പെർമേനിയനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാവലറി, അദ്ദേഹത്തിൻ്റെ ഇൻഫൻട്രി, അവിടേക്ക് എത്തിച്ചേർന്ന തെസാലിയൻ കാവലറി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പുറത്തുള്ള പേർഷ്യൻ കാവലറിയുമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധ്യമാകുന്നില്ല. അലക്സാണ്ടറിൻ്റെ കാവലറിക്കും അവിടുത്തെ മിക്സഡ് ആർമിക്കും വലിയ മുന്നേറ്റം നേടാൻ സാധിച്ചു. പക്ഷേ തൊട്ടപ്പുറത്തുള്ള ഫാലിങ്സിന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന തിരിച്ചടി അദ്ദേഹം കാണുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്കൗട്ടുകൾ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ അദ്ദേഹം കുറച്ച് കമ്പാനിയൻ കാവലറിയുമായിട്ട് മധ്യഭാഗത്തുള്ള ഗ്രീക്ക് ഹോപ്ലൈറ്റ്സിൻ്റെ അരികിലേക്ക് പോകുന്നു. ഗ്രീക്ക് ഹോപ്ലൈറ്റ്സിന് അത് ഒട്ടും തന്നെ ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ അങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചു പോലുമില്ല. യുദ്ധം തുടങ്ങിയിട്ട് അധിക നേരമൊന്നും ആയിട്ടില്ല. അലക്സാണ്ടർ അതിവേഗതയിൽ തന്നെ ഈ ഗ്രീക്ക് ഹോപ്ലൈറ്റ്സിൻ്റെ നേർക്ക് വന്നു. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്ക് ഹോപ്ലൈറ്റ്സിനും അതുപോലെ ജാവലിൻ ത്രോവേഴ്സിനും അവിടേക്ക് വന്നുകൊണ്ടിരുന്ന ഫാലിങ്സിനെ ആക്രമിക്കാൻ സാധിക്കാതെയായി. അവരുടെ ആക്രമണം മുഴുവനും അലക്സാണ്ടറിൻ്റെ അവിടേക്ക് എത്തിച്ചേർന്ന കമ്പാനിയൻ കാവലറിക്ക് നേരെയായി. ശക്തമായ യുദ്ധമാണ് അവിടെ പിന്നീട് നടക്കുന്നത്. ആ യുദ്ധത്തിൽ അലക്സാണ്ടറിന് വളരെ അനായാസമായിട്ട് ഗ്രീക്ക് ഹോപ്ലൈറ്റ്സിനെ കൊല്ലാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നേട്ടമുണ്ടാക്കുന്നത് അലക്സാണ്ടറിൻ്റെ ഫാലിങ്സ് പടയ്ക്കാണ്. കാരണം അവരെ ഇപ്പോൾ ആരും ആക്രമിക്കുന്നില്ല. അവർക്ക്
പതിയെ അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള പൊസിഷനിലേക്ക് മടങ്ങി വരാൻ സാധ്യമായി. ചങ്ങലക്കിട്ട പട പോലെ തന്നെ അവർ പിന്നീട് മുന്നിലേക്ക് പതിയെ മന്ദമായിട്ട് നീങ്ങാൻ തുടങ്ങി. ഗ്രീക്ക് ഹോപ്ലൈറ്റുകൾ അപ്പോഴും പട പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആക്രമണത്തെ തടയാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. നിരവധി ആളുകൾ മരണമടയുന്നുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിക്ക് സമയം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാനില്ല. അദ്ദേഹം അതിധീരനാണ്. അദ്ദേഹം കുറച്ച് കമ്പാനിയൻ കാവലറിയുമായിട്ട് ആ മധ്യഭാഗത്തു നിന്നും നേരെ പോകുന്നത് ദാരിയൂസിൻ്റെ അരികിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരുടെ പിന്നിലൊരു നിരയുണ്ട് ഈ പേർഷ്യക്കാരുടെ. ആ പിന്നിലുള്ള നിരയിലാണ് ഇമ്മോർട്ടൽസും അവരോടൊപ്പം ദാരിയൂസും ഉള്ളത്. ദാരിയൂസ് അലക്സാണ്ടർ ചക്രവർത്തിയെപ്പോലെ ഒരു കുതിരപ്പുറത്തല്ല ഇരിക്കുന്നത്. അദ്ദേഹം ഒരു ചാരിയറ്റ് അല്ലെങ്കിൽ ഒരു രഥത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ മഹാഭാരത യുദ്ധം ഈ സീരിയലുകളിലും സിനിമകളിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൽ യുദ്ധം ചെയ്യുന്ന രാജാക്കന്മാർ വലിയ രഥങ്ങളുടെ മുകളിലിരുന്നു കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അത്തരത്തിൽ തന്നെ ഇവിടെ ദാരിയൂസും രഥത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. ആ ദാരിയൂസിൻ്റെ അരികിലേക്ക് അലക്സാണ്ടർ പെട്ടെന്ന് തന്നെ പാഞ്ഞെത്തി. പക്ഷേ ദാരിയസ് മൂന്നാമൻ അലക്സാണ്ടർ ചക്രവർത്തിയെപ്പോലെ അത്ര ധീരനായിട്ടുള്ള ഒരു പടയാളിയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ശരിക്കും ഭയന്നു പോകുന്നുണ്ട്. അതിനെ തുടർന്ന് അവിടെ നിന്നും തൻ്റെ രഥത്തിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് ഇമ്മോർട്ടൽസും ഓടി രക്ഷപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ പിന്തുടർന്നു വേണമെങ്കിൽ ഇപ്പോൾ കൊല്ലാമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അലക്സാണ്ടറിന് ഒരു അപകടം മണത്തത്. അങ്ങ് സമുദ്രഭാഗത്തായിട്ട് പെർമേനിയന് കനത്ത തിരിച്ചടി തന്നെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പേർഷ്യൻ കാവലറി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വലിയൊരു അപകടം ഉടനെ സംഭവിക്കും. പെർമേനിയൻ കീഴടങ്ങിക്കഴിഞ്ഞാൽ പേർഷ്യൻ കാവലറിക്ക് അലക്സാണ്ടറിൻ്റെ സേനയെ വളയാൻ സാധിക്കും. കാരണം അവർ കാവലറിയാണല്ലോ, കുതിരപ്പടയാണ്. പെട്ടെന്ന് തന്നെ അവരുടെ ചുറ്റിനും വളഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫാലൻസിൻ്റെ പുറകിൽ നിന്നും ആക്രമിക്കാൻ സാധ്യമാകും. ഫാലൻസിന് പിന്നിൽ നിന്നുള്ള ആക്രമണം ഏറ്റുവാങ്ങാൻ സാധിക്കുന്നതല്ല. അവർ പെട്ടെന്ന് തന്നെ കീഴടങ്ങും. ഫാലൻസും പെർമേനിയൻ്റെ സേനയും കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് വളരെ ചെറിയൊരു സേന മാത്രമാണ്. ചുരുക്കത്തിൽ അലക്സാണ്ടർ പരാജയമടയും. ദാരിയൂസിനെ കൊന്നാൽ പോലും സേനയില്ലെങ്കിൽ, അല്ലെങ്കിൽ അലക്സാണ്ടർ തന്നെ പിന്നീട് അവശേഷിക്കുന്നില്ലെങ്കിൽ ഈ യുദ്ധം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ദാരിയൂസ് പൊയ്ക്കോട്ടെ എന്ന് കരുതി അദ്ദേഹം പെർമേനിയനെ സംരക്ഷിക്കാനായി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ കാവലറിയും ഉണ്ടായിരുന്നു. അവർക്ക് പേർഷ്യൻ കാവലറിയെ പരാജയപ്പെടുത്താൻ സാധ്യമായി. ഒട്ടും വൈകാതെ തന്നെ ദാരിയൂസ് മൂന്നാമൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട കാര്യം പേർഷ്യൻ പടയാളികൾ മനസ്സിലാക്കി. അതിനുശേഷം അവർ അവിടെ നിന്നും ഭയപ്പെട്ട് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ബാറ്റിൽ ഓഫ് ഇസ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹത്തായ യുദ്ധം അവിടെ അവസാനിക്കുകയാണ്. അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ കൂടി വിജയിച്ചിരിക്കുന്നു. ഇതൊരു വലിയ യുദ്ധമായിരുന്നു. നിരവധി ആളുകളാണ്, 10,000-കണക്കിന് ആളുകളാണ് അവിടെ മരണമടഞ്ഞു വീണത്. അലക്സാണ്ടറിന് നഷ്ടമായത് 1,000-കണക്കിന് പടയാളികളെയാണെങ്കിൽ പേർഷ്യക്കാർക്ക് 10,000-കണക്കിന് പടയാളികളെ നഷ്ടപ്പെട്ടു. അലക്സാണ്ടർ ചക്രവർത്തി അടുത്തതായി ലക്ഷ്യമിടുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് പ്രദേശത്തുള്ള പ്രവിശ്യകളാണ്. ഏറ്റവും അടുത്തായിട്ടുള്ളത് ഫെനീഷ്യ. ഫെനീഷ്യ കഴിഞ്ഞാൽ പിന്നെ ഈജിപ്റ്റ്, അതിനുശേഷം ലിബിയ. ഈ പ്രദേശങ്ങളെല്ലാം ഓരോരോ പ്രവിശ്യകളായിട്ടല്ല, അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രവിശ്യകളായിട്ടാണ് നിൽക്കുന്നത്. ഓരോന്നും വ്യത്യസ്തരായിട്ടുള്ള ഗവർണേഴ്സാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യം പുറപ്പെടുന്നത് ഫെനീഷ്യയിലേക്കാണ്. ഫെനീഷ്യ എന്ന് പറയുന്നത് വളരെയധികം സൈനിക ശക്തിയുള്ള ഒരു പട്ടണം തന്നെയാണ്. പക്ഷേ അവർ ആർമിയിൽ പിന്നോക്കമാണ്, അതായത് കരസേന പിന്നോക്കമാണ്. നാവികസേനയിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നത് ഒരു നാവിക യുദ്ധമല്ല, കാലാൽപ്പടയുടെയും കുതിരപ്പടയുടെയും യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഫെനീഷ്യക്കാർ യുദ്ധത്തിന് മുതിരുന്നില്ല, അവർ കീഴടങ്ങുകയാണ്. ഫെനീഷ്യ പൂർണ്ണമായിട്ട് കീഴടങ്ങിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഫെനീഷ്യ ഒരൊറ്റ പട്ടണമല്ല, ഒരുപാട് പട്ടണങ്ങൾ കൂടി ചേരുന്നതാണ് ഫെനീഷ്യ. നിരവധി പട്ടണങ്ങൾ യുദ്ധത്തിന് മുതിരാതെ അലക്സാണ്ടറിന് കീഴടങ്ങി. അതിനെ തുടർന്ന് അലക്സാണ്ടർ മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ രാജാവായിട്ട് മാറി. കാരണം മെഡിറ്ററേനിയൻ സമുദ്രം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫെനീഷ്യയാണ്, അല്ലെങ്കിൽ ഫെനീഷ്യൻ പട്ടണങ്ങളാണ്, അവരുടെ നാവികസേനയാണ്. ആ നാവികസേനയെല്ലാം ഇനി അലക്സാണ്ടറിന് സ്വന്തമാണ്. ഗ്രീസ് ഇനി ഫ്രീയാണ്, നാവിക യുദ്ധങ്ങളിൽ നിന്ന് ഫ്രീയാണ്. അവരെ നാവികപരമായിട്ട് പരാജയപ്പെടുത്താൻ പേർഷ്യയ്ക്ക് ഇനി സാധിക്കുന്നതല്ല. പക്ഷേ ഫെനീഷ്യൻ പട്ടണങ്ങളിൽ വെച്ച് ഒരു പട്ടണമായിട്ടുള്ള ടയർ കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല.
ടയർ ആക്രമിക്കാനും അല്പം പ്രയാസമാണ്. കാരണം അതൊരു ദ്വീപാണ്, വൻകരയോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ ഒരു ചെറു ദ്വീപാണ്. അവർ കീഴടങ്ങാൻ മുതിരുന്നില്ല. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ അവരെ ആക്രമിക്കാൻ ആരംഭിച്ചു. ആക്രമിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ആക്രമിക്കാനായിട്ട് അദ്ദേഹം ഒരു വലിയ പാലം നിർമ്മിക്കുകയാണ്, അവരുടെ ദ്വീപിലേക്കുള്ള ഒരു പാലം. നിരവധി കല്ലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പാലം നിർമ്മിക്കുന്നു. ആ പാലം നിർമ്മിക്കുന്നതിനിടയിൽ അദ്ദേഹം വലിയ രണ്ട് ടവറുകൾ കൂടി നിർമ്മിക്കുന്നുണ്ട്. കാരണം പാലം നിർമ്മിക്കുന്ന അവരെ ഈ ടയറിലുള്ള സൈനികർക്ക് അല്ലെങ്കിൽ അവരുടെ നാവികസേനയ്ക്ക് ആക്രമിക്കാൻ സാധിക്കും. അത് ഒഴിവാക്കാനായിട്ട് വളരെ ഉയരത്തിലുള്ള ടവറുകൾ സ്ഥാപിക്കുന്നു. ടവറിലൂടെ അങ്ങ് ദൂരെ നിന്ന് വരുന്ന കപ്പലുകളെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇവർക്ക് സാധ്യമാകുന്നു. എങ്കിൽ പോലും വളരെ ധീരമായി ടയറിലെ നാവികസേന ഇവരെ ആക്രമിക്കുന്നു. അലക്സാണ്ടർ അതിന് കടിഞ്ഞാനിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് നമുക്കവിടെ കാണാൻ സാധ്യമാവുക. 7 മാസമാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. 7 മാസത്തെ ചെറുത്തുനിൽപ്പിന് ശേഷം മാത്രം ടയർ കീഴടങ്ങി. അങ്ങനെ ടയർ എന്ന് പറയുന്ന ഫെനീഷ്യയിലെ അവസാനത്തെ നഗരവും അലക്സാണ്ടറിൻ്റെ കൈപ്പിടിക്കുള്ളിലായി. അതിനുശേഷം അവർ പോകുന്നത് പിന്നെയും പടിഞ്ഞാറേക്ക് തന്നെയാണ്. പടിഞ്ഞാറ് പ്രദേശത്തുള്ള ഗാസയിലാണ്. ഗാസയിൽ ഒരു വലിയ കോട്ടമതിലിൻ്റെ ഉള്ളിലായിട്ടാണ് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആ കോട്ടമതിലിന് ചുറ്റുമായിട്ട് അലക്സാണ്ടർ ഒരു വലിയ കവചം സൃഷ്ടിച്ചു, സൈനികരെ കൊണ്ടുള്ള കവചം സൃഷ്ടിച്ചു. ഇത്തരത്തിൽ കോട്ടമതിലുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിട്ടുള്ള പട്ടണങ്ങൾക്ക് നേട്ടവുമുണ്ട്, കോട്ടവുമുണ്ട്. നേട്ടമെന്ന് പറയുന്നത് ആർക്കും പെട്ടെന്ന് ആക്രമിച്ച് അവിടേക്ക് കടക്കാൻ സാധിക്കുന്നതല്ല. കോട്ടമെന്ന് പറയുന്നത് ഇവരുടെ ചുറ്റിനുമായിട്ടും അലക്സാണ്ടർ ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളതുപോലുള്ള ഒരു കവചം നിർമ്മിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണമോ ജലമോ ലഭ്യമാകാതെയാകും. ഒരു ചെറു പട്ടണമാണ് ഇങ്ങനെ കോട്ട കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ജലവും മറ്റ് സാധന സാമഗ്രികളും ഒക്കെ എത്തിക്കുന്നത് വെളിയിൽ നിന്നാണ്. അങ്ങനെയുള്ള ക്യാരവാനുകളുടെ സഞ്ചാരമാണ് അലക്സാണ്ടർ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഒടുവിൽ നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഗാസയിലെ ഗവർണർ പരാജയം സമ്മതിച്ചു. അദ്ദേഹം കീഴടങ്ങി. അങ്ങനെ യുദ്ധമൊന്നും നടക്കാതെ, ഒരു തുള്ളി ചോര പോലും വീഴ്ത്താതെ അലക്സാണ്ടർ ഗാസയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം പിന്നെയും അദ്ദേഹം പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്നു. പടിഞ്ഞാറ് ഭാഗത്തെ പെലൂസിയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനം. പെലൂസിയം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ക്ലിയോപാട്ര വീഡിയോ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഒരു വെള്ളി വെളിച്ചം വരുന്നതാണ്. കാരണം ക്ലിയോപാട്ര സീരീസിൽ വളരെ നിർണായകമായിട്ടുള്ള പല സംഭവങ്ങളും നടന്നത് ഈ പെലൂസിയം എന്ന് പറയുന്ന നൈൽ നദിയുടെ തീരത്തുള്ള നഗരത്തിലാണ്. പെലൂസിയത്ത് പിന്നീട് അരങ്ങേറിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന സംഭവ സവിശേഷതകൾക്ക് ശേഷം നടന്ന കാര്യങ്ങളാണ്. അലക്സാണ്ടർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പെലൂസിയം കീഴടക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പെലൂസിയത്തിലുള്ള ആളുകൾക്ക് അലക്സാണ്ടറിനോട് വലിയ താല്പര്യമായിരുന്നു. അവർ സ്വമേധയ കീഴടങ്ങിയാണ് ഉണ്ടായത്. പെലൂസിയം കീഴ്പ്പെടുത്തിയതിന് ശേഷം പിന്നീട് പോകുന്നത് ആ കാലഘട്ടത്തിലെ ഈജിപ്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഏറ്റവും വലിയ പട്ടണമായിട്ടുള്ള മെംഫിസിലേക്കാണ്. മെംഫിസുകാർക്ക് വലിയ സന്തോഷമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പേർഷ്യക്കാരിൽ നിന്നും സംരക്ഷിക്കാൻ എത്തിയിട്ടുള്ള ഒരു രക്ഷകനായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടറിനെ അടുത്ത ഫറോ ആയിട്ട് അവർ വാഴ്ത്തുകയാണ്. ഫറോ എന്ന് പറയുന്നത് ദൈവതുല്യനാണ്, ഈജിപ്തിൻ്റെ രാജാവാണ്, അല്ലെങ്കിൽ ചക്രവർത്തിയാണ്. അദ്ദേഹത്തെ അലക്സാണ്ടറിനെ ഫറോ ആക്കി മാറ്റി. പക്ഷേ അലക്സാണ്ടറിന് അവിടെ നിന്ന് ആ പ്രദേശം ഭരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അലക്സാണ്ടറിൻ്റെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ഈ ഭൂഗോളമായിരുന്നു. അതുകൊണ്ട് തന്നെ അലക്സാണ്ടറിൻ്റെ വിശ്വസ്ത കമാൻഡറായ ടോളമിയെ അവിടുത്തെ വൈസ്രോയിയാക്കി മാറ്റി. ടോളമിയാണ് പിന്നീട് അവിടുത്തെ ഫറോ ആയിട്ട് മാറുന്നത്. ടോളമിയുടെ പിൻഗാമികളിൽ ഒരാളാണ് ക്ലിയോപാട്ര എന്ന് പറയുന്ന ചക്രവർത്തിനി. അതിനുശേഷം ഈജിപ്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. കാരണം ആ കാര്യങ്ങൾ ക്ലിയോപാട്ര സീരീസിലൂടെ ഞാൻ പറഞ്ഞതാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോ സീരീസാണ്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ അതിൻ്റെ എല്ലാ എപ്പിസോഡുകളും ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് അലക്സാണ്ടറിൻ്റെ ഭാഗത്തേക്ക് മടങ്ങിവെത്താം. അലക്സാണ്ടർ ടോളമിയെ ആ പ്രദേശം ഏൽപ്പിച്ചതിന് ശേഷം പിന്നീട് ഒരു നിർണായകമായിട്ടുള്ള കാര്യം ചെയ്യുന്നുണ്ട്. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു നഗരം അദ്ദേഹം സ്ഥാപിക്കുകയാണ്. നൈൽ നദി ഒഴുകി തുടങ്ങുന്ന പ്രദേശത്ത്, നൈൽ നദിയുടെ വാ ഭാഗത്തായിട്ട്
അദ്ദേഹം ഒരു വലിയ പട്ടണം സ്ഥാപിക്കുന്നു. ആ പട്ടണമാണ് അലക്സാൻഡ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പട്ടണത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത മനുഷ്യർ വളരെ വിരളമായിരിക്കും. അലക്സാൻഡ്രിയ എന്ന് പറയുന്ന ആ നഗരം പിന്നീട് ഈജിപ്തിന് തന്നെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറുന്നുണ്ട്. പിന്നീട് റോമൻ സാമ്രാജ്യം ശക്തി പ്രാപിക്കുമ്പോൾ ആ റോമൻ സാമ്രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട നഗരമായിട്ട് ഇതേ അലക്സാൻഡ്രിയ മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അലക്സാൻഡ്രിയ എന്ന പേരിൽ അദ്ദേഹം ഒരൊറ്റ നഗരമല്ല സ്ഥാപിച്ചത്. ഒരു ഡസനോളം വരുന്ന നഗരങ്ങൾ പേർഷ്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അവയുടെ എല്ലാം ഒപ്പം ഒരു വാല് പേരുകൂടെ കാണും. അതായത് രണ്ട് പേരുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു നഗരമായിരിക്കും അലക്സാൻഡ്രിയ. അതിനുശേഷം മറ്റൊരു പേര് കൂടി. എന്നാൽ അലക്സാൻഡ്രിയ എന്ന പേരിൽ മാത്രം അറിയപ്പെടുന്നത് ഈജിപ്തിലെ ഈ നൈൽ നദി ഒഴുകിത്തുടങ്ങുന്ന ആ പ്രദേശത്തെ നഗരമാണ്. അലക്സാൻഡ്രിയ സ്ഥാപിച്ചതിന് ശേഷവും അദ്ദേഹം അവിടെ നിൽക്കുന്നില്ല, യാത്ര തുടരുകയാണ്. പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തേക്ക് തന്നെയാണ് അദ്ദേഹം യാത്ര പുറപ്പെടുന്നത്. യാത്ര ചെയ്ത് അദ്ദേഹം സിവ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ എത്തിച്ചേർന്നു. സിവ നഗരത്തിലുണ്ടായിരുന്ന ആളുകളും അലക്സാണ്ടറിനെ വളരെ സന്തോഷപൂർവ്വമാണ് സ്വീകരിച്ചത്. സ്വീകരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു പട്ടം കൂടി ചാർത്തിക്കൊടുത്തു. അലക്സാണ്ടർ ഇനി വെറും അലക്സാണ്ടർ ദ ഗ്രേറ്റ് മാത്രമല്ല, അദ്ദേഹം സൺ ഓഫ് അമൂൻ ആണ്. ഈജിപ്തുകാരെ സംബന്ധിച്ചിടത്തോളം അമൂൻ എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവപുത്രനായി അവർ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ വാഴ്ത്തി. അലക്സാണ്ടർ ദ ഗ്രേറ്റിന് അവിടുത്തെ സ്വീകരണമൊക്കെ സ്വീകരിച്ച് കുറേയധികം നാൾ നിൽക്കാമായിരുന്നു. പക്ഷേ അതിനുള്ള ക്ഷമ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഭരണം അദ്ദേഹം ഒരു വൈസ്രോയിയെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം ടയറിലേക്ക് മടങ്ങിപ്പോയി. അവിടെ അദ്ദേഹത്തെ തിരക്കി ഒരു ദൂതൻ എത്തിച്ചേർന്നു. ഗ്രീസിൽ ഒരു വലിയ യുദ്ധം നടക്കാൻ പോകുന്നു. ആദ്യ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ്, ഗ്രീസ് എല്ലാം ഇപ്പോൾ ഒരൊറ്റ ലീഗായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്രദേശം അതിൽ നിന്ന് വിട്ട് മാറി നിൽക്കുകയാണ്. സ്പാർട്ടയാണ് ആ പ്രദേശം. ഇവിടെ ഭരിക്കുന്നത് ആഗിസ് രാജാവാണ്. ആഗിസ് രാജാവ് പേർഷ്യക്കാരുമായിട്ട് ചേർന്ന് ഗ്രീസിൽ ഒരു ആഭ്യന്തര യുദ്ധം നടത്താൻ പോകുന്നു. അലക്സാണ്ടറിൻ്റെ ഭരണം അട്ടിമറിക്കാൻ പോകുന്നു. ഗ്രീസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവനും കീഴടക്കിയത് കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത്? ആദ്യം സുരക്ഷാ വലയത്തിലാക്കേണ്ടത് ഗ്രീസാണ്. അതുകൊണ്ട് അലക്സാണ്ടർ ഒരു സന്ദേശം അയക്കുകയാണ് ത്രാസിലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കമാൻഡറായ ഓഫീസറായ ആൻറ്റിപെറ്റർക്ക്. ആൻറ്റിപെറ്ററിനോട് എത്രയും പെട്ടെന്ന് ആഗിസ് രാജാവിനെ കൊല്ലാനുള്ള നിർദ്ദേശമാണ് കൊടുക്കുന്നത്. മികച്ച ഒരു മാസിഡോണിയൻ സേനയുമായി ആൻറ്റിപെറ്റർ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. സ്പാർട്ടയിൽ എത്തിച്ചേർന്നു. സ്പാർട്ടൻസ് അതിശക്തന്മാരാണ്. ശക്തമായിട്ടുള്ള ഒരു പട അവർക്കുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ മാസിഡോണിയൻ പടയ്ക്കായിരുന്നു മുൻതൂക്കമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സേന ആഗിസ് രാജാവിനെ കൊല്ലുകയും സ്പാർട്ട എന്ന് പറയുന്ന പ്രദേശം മാസിഡോണിയയുടെ അല്ലെങ്കിൽ ഗ്രീസ് ലീഗിൻ്റെ ഒരു ഭൂഭാഗമാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു. ഗ്രീസ് ഇപ്പോൾ സുരക്ഷിതമാണ്, താങ്കൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, സ്പാർട്ട നമ്മൾ കീഴടക്കിയിരിക്കുന്നു എന്ന ഒരു സന്ദേശം പിന്നീട് ആൻറ്റിപെറ്റർ അലക്സാണ്ടറിന് അയച്ചു കൊടുത്തു. ആ സന്ദേശം കിട്ടിയതിന് ശേഷം മാത്രമാണ് പിന്നീട് അലക്സാണ്ടർ തൻ്റെ അടുത്ത പ്രദേശങ്ങൾ കീഴടക്കാനുള്ള യാത്ര ആരംഭിക്കുന്നത്. എന്നാൽ ആ യാത്ര ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിന് മറ്റൊരു സന്ദേശം കൂടി ലഭിക്കുകയുണ്ടായി. ആ സന്ദേശം അയച്ചത് മറ്റാരുമല്ല, സാക്ഷാൽ ദാരിയൂസ് മൂന്നാമൻ എന്ന പേർഷ്യൻ രാജാവ് തന്നെയാണ്. തൻ്റെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പകുതി ഭൂമി എഴുതി തരാം, തൻ്റെ പ്രിയപ്പെട്ട മകളെ ഭാര്യയാക്കി തരാം, ഇട്ടുമൂടാനുള്ള സ്വർണം തരാം, അങ്ങനെ നിരവധി വാഗ്ദാനങ്ങൾ ആ കത്തിലുണ്ടായിരുന്നു. പക്ഷേ അലക്സാണ്ടറിന് അതൊന്നും സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. വേണമെങ്കിൽ അതൊക്കെ സ്വീകരിച്ച് അദ്ദേഹത്തിന് ആ വലിയ ഭൂഭാഗം അടക്കി ഭരിക്കാമായിരുന്നു. പക്ഷേ അലക്സാണ്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ലോകം തന്നെ കീഴടക്കണമായിരുന്നു. അത്രയും ധീരനായിട്ടുള്ള ഒരു പോരാളി കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ആ കത്ത് അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അദ്ദേഹം സാക്ഷാൽ ദാരിയൂസ് മൂന്നാമനെ കൊല്ലാനായിട്ട് തന്നെ തുരിഞ്ഞിറങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ 50,000 വരുന്ന, അതിനടുത്ത് വരുന്ന ഒരു സേനയുമായിട്ട് ദാരിയൂസ് മൂന്നാമൻ്റെ അരികിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അലക്സാണ്ടർ ഇവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് ഏറ്റവും മികച്ച ഒരു പ്രദേശം കണ്ടെത്തി അവിടെ തമ്പടിക്കണമെന്ന് ദാരിയൂസ് മൂന്നാമൻ തീരുമാനിച്ചു. തനിക്ക് ഇസ്യൂസ് എന്ന് പറയുന്ന ആ കോറിഡോറിൽ സംഭവിച്ച അബദ്ധം ഇനി സംഭവിക്കാൻ പാടില്ല. അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് ഗോഗുമേല എന്ന് പറയുന്ന വളരെയധികം വിസ്താരമേറിക്കുള്ള ഒരു പ്രദേശമാണ്. വളരെയധികം വിസ്താരമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 80,000 വരുന്ന പുതിയ സേനയ്ക്ക് അവിടെ നിലയുറപ്പിക്കാൻ സാധിക്കുന്നതാണ്.
ഇത് ഒടുക്കത്തെ യുദ്ധമാണെന്ന് ഡാരിയസ് മൂന്നാമന് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു. ഈ യുദ്ധത്തിൽ താൻ തോൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അലക്സാണ്ടർ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിട്ട് മാറും, താൻ കൊല്ലപ്പെടും. അതുകൊണ്ട് തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സേനയുമായി, മുഴുവൻ സേനയുമായിട്ട് അദ്ദേഹം ഗോഗുമേല എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് പുറപ്പെട്ടു. അവിടെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധ്യമായി. കാരണം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഈ ഗോഗുമേലയിലേക്ക് വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ആദ്യം എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സേനയ്ക്കും നിൽക്കാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ ആ ഭൂമിയുടെ പ്രതലം അവർ മികച്ച രീതിയിൽ അടിച്ചുറപ്പിച്ചു. ഇപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രദേശത്താണ് അവർ നിൽക്കുന്നത്. അലക്സാണ്ടറിൻ്റെ പടയ്ക്ക് നിൽക്കേണ്ടി വരിക ഒരുപാട് കുണ്ടും കുഴിയുമൊക്കെ ഉള്ള ഒട്ടും നിരപ്പല്ലാത്ത ഒരു പ്രദേശത്താണ്, യുദ്ധം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശം. മാത്രമല്ല അവരുടെ വലിയ സേനയ്ക്ക് ഒരേപോലെ തന്നെ ഒരേ സമയത്ത് യുദ്ധം ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതായത് 40,000 വരുന്ന അലക്സാണ്ടറിൻ്റെ സേനയെ ഒരേ സമയത്ത് 80,000 വരുന്ന സേനയാണ് ആക്രമിക്കാൻ പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് പറയാം, ഇവിടെ ഉറപ്പായിട്ടും മുൻതൂക്കം ലഭ്യമാവുക ഡാരിയൂസിൻ്റെ പേർഷ്യൻ സേനയ്ക്കാണ്. പക്ഷേ അലക്സാണ്ടറിന് ഇതൊന്നും ഒരു വിഷയമായിരുന്നില്ല. അദ്ദേഹത്തിന് ഈ ഭൂമി തന്നെ കീഴടക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിവേഗം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേനയുമായിട്ട് ഗോഗുമേലയിൽ എത്തിച്ചേർന്നു. ഇവിടെ ആരംഭിക്കുകയാണ് അടുത്ത നിർണായകമായിട്ടുള്ള യുദ്ധം. ഈ യുദ്ധം അറിയപ്പെടുന്നത് ബാറ്റിൽ ഓഫ് ഗോഗുമേല എന്ന പേരിലാണ്. ഗോഗുമേലയിൽ എത്തിച്ചേർന്ന അലക്സാണ്ടറിൻ്റെ സേന വളരെയധികം ക്ഷീണിതരായിരുന്നു. കാരണം ദിവസങ്ങളോളം ടയറിൽ നിന്ന് യാത്ര ചെയ്തിട്ടാണ് അവർക്ക് ഗോഗുമേലയിൽ എത്തിച്ചേരാൻ സാധിച്ചത്. പക്ഷേ ഡാസിയൂസിൻ്റെ സേന അവർ കുറേ ദിവസം മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നതാണ്. അവർക്ക് ആവശ്യത്തിനുള്ള വിശ്രമമൊക്കെ കിട്ടിയിട്ടുണ്ട്. കൂടാതെ എണ്ണത്തിലും അവർ കൂടുതലാണ്. അലക്സാണ്ടർ കഴിഞ്ഞ യുദ്ധത്തിൽ നടത്തിയതുപോലെ തന്നെയുള്ള ഒരു പൊസിഷനിങ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. ഏറ്റവും ഇടതുവശത്തായിട്ട് പെർമേനിയൻ്റെ കീഴിലുള്ള കാലാൽ പടയും കുതിരപ്പടയും ഉണ്ട്. അതിനു പുറമേ തസാലിയൻ കുതിരപ്പടയും അവരോടൊപ്പം ചേർന്നിട്ടുണ്ട്. മധ്യഭാഗത്തായിട്ട് ഫാലൻക്സ് ആണുള്ളത്. വലതുവശത്തായിട്ട് ഉള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ കുതിരപ്പടയും, അതിനു പുറമേ നിരവധി മിക്സഡ് ആർമിയുമാണ് ഉള്ളത്. ഇവരുടെ എല്ലാം പിന്നിലായിട്ട് രണ്ടാമത് ഒരു ചെറിയ നിര കൂടി അവർ ഒരുക്കുന്നുണ്ട്. ഒരു റിസർവ് പടയായിട്ട് അവർ ഗ്രീക്ക് ഹോപ്ലൈറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഈ ഗ്രീക്ക് ഹോപ്ലൈറ്റ്സിൻ്റെ പ്രത്യേകത, കുന്തമേന്തിയ കാലാൽപ്പടയാണ്. ദാർസ്യൂസിൻ്റെ കുറേ കൂടെ ശക്തമായിട്ടുള്ള, കുറേ കൂടെ വീതിയിൽ നിൽക്കുന്ന ഒരു സേനയാണ്. അതിൻ്റെ വലതുവശത്തായിട്ട് അലക്സാണ്ടറിൻ്റെ നേരെ മുൻഭാഗത്തായിട്ട് പേർഷ്യൻ കാവലറി ഉണ്ട്. പൂർണ്ണമായിട്ടുള്ള പേർഷ്യൻ കാവലറി ഇല്ല, പകുതിയോളം വരുന്ന പേർഷ്യൻ കാവലറി അവിടെയുണ്ട്. മധ്യഭാഗത്തായിട്ടുള്ളത് രഥത്തിലുള്ള വലിയ മിലിറ്ററി ഓഫീസർമാരാണ്. നിരവധി രഥങ്ങളാണ് ഏറ്റവും മുൻപന്തിയിലായിട്ടുള്ളത്. അതിൻ്റെ പിന്നിലായിട്ട് ഹോപ്ലൈറ്റ്സ് ഉണ്ട്. അതുകൂടാതെ ഇമ്മോർട്ടൽസും ദാർസ്യൂസ് രാജാവുമുണ്ട്. ദാർസ്യൂസ് രാജാവിനെ സംരക്ഷിക്കാനായിട്ട് നിരവധി ആനപ്പട കൂടി അവിടെയുണ്ട്. എത്രമാത്രം ശരിയാണെന്നറിയുകയില്ല, ചില ജേണലുകളുടെ അടിസ്ഥാനത്തിൽ ഈ സേനയോടൊപ്പം ഇന്ത്യൻ പടയുമുണ്ട്, ഇന്ത്യക്കാരായിട്ടുള്ള സേനയുമുണ്ട്. ഒരുപക്ഷേ ഇന്നത്തെ പാകിസ്ഥാൻ പ്രദേശത്തിലുള്ള ആളുകളായിരിക്കണം അവിടെ ഉണ്ടായിരിക്കുക. കാരണം ഇന്ത്യക്കാർ ഈ ഘട്ടത്തിൽ ഈ പ്രദേശത്ത് എത്താനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എങ്കിൽ പോലും ഈ ലഭ്യമായിട്ടുള്ള അക്കൗണ്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരുണ്ടെന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. ഈ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള സേന ഇടതുഭാഗത്തായിട്ട് നിൽക്കുകയാണ്. അതായത് പെർമേനിയൻ്റെ സേനയുടെ തൊട്ട് മുൻപിലായിട്ട് ഇന്ത്യൻ കുതിരപ്പടയും പേർഷ്യൻ കുതിരപ്പടയുമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അലക്സാണ്ടറിൻ്റെ സ്വഭാവം അനുസരിച്ച് കാത്തുകെട്ടി കിടക്കാനൊന്നും അദ്ദേഹത്തിന് സാധിക്കുന്നതല്ല. ശത്രുക്കളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്ത്രം മെനഞ്ഞെടുക്കുക, അതിനുശേഷം ആക്രമിക്കുക. അദ്ദേഹം തന്ത്രം മെനഞ്ഞെടുത്തു. വളരെ പെട്ടെന്ന് തന്നെ സേനയെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഉടനെ തന്നെ ആക്രമിക്കുകയാണ്. പക്ഷേ എല്ലാ സേനയും ഒരേ വേഗതയിൽ അല്ലെങ്കിൽ ഒരുമിച്ചല്ല ആക്രമിക്കുന്നത്. ഇത്തവണ അലക്സാണ്ടർ നിൽക്കുന്ന പ്രദേശത്തുള്ള സൈനികരാണ് ആദ്യം ആക്രമിക്കുന്നത്. അലക്സാണ്ടറിൻ്റെ എല്ലാ യുദ്ധവും നമുക്ക് നിരീക്ഷിച്ച് നോക്കാം. എല്ലാ യുദ്ധത്തിലും ആദ്യം ആക്രമിക്കുന്നത് അലക്സാണ്ടർ തന്നെയായിരിക്കും. അദ്ദേഹമായിരിക്കും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുക. അദ്ദേഹം ആക്രമിക്കുന്നത് അല്പം വിചിത്രമായിട്ടുള്ള ഒരു രീതിയിലാണ്. അവർ നേരെ മുൻപിലേക്ക് കുതിച്ചു പോവുകയായിരുന്നില്ല, അവർ നേരെ വലത്തേക്ക് പോവുകയാണ്. ഡാരിയൂസിന് എന്താണ് സംഭവിക്കുന്നതെന്നും മനസ്സിലായില്ല. ഇനി അലക്സാണ്ടർ ഓടി രക്ഷപ്പെടുകയാണോ തങ്ങളുടെ സേനയെ കണ്ടിട്ട്? എന്തായാലും അലക്സാണ്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന പേർഷ്യക്കാരായിട്ടുള്ള സൈനികർ അലക്സാണ്ടറിനെ പിന്തുടരാൻ തുടങ്ങി. അലക്സാണ്ടറിൻ്റെ സേനയെ ആക്രമിക്കാൻ തുടങ്ങി. അലക്സാണ്ടർ കുറച്ചു ദൂരം മാത്രമാണ് വലതുവശത്തേക്ക് പോകുന്നത്.
വലതുവശത്തേക്ക് അല്പം പോയതിന് ശേഷം നേരെ മുൻപിലേക്ക് കുതിച്ച് മുൻപിലേക്ക് തന്നെ ഫോളോ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ശത്രുക്കളെ ആക്രമിക്കുന്നു. ശക്തമായിട്ടുള്ള ഒരു കാവലറി യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഏറ്റവും ശക്തരായിട്ടുള്ള പേർഷ്യൻ കാവലറി തന്നെയാണ് ആ ഭാഗത്ത് ഇത്തവണ ഉള്ളത്. അവരെ നേരിടുന്നത് അലക്സാണ്ടറും അലക്സാണ്ടറിൻ്റെ കമ്പാനിയൻ കാവലറിയും മറ്റ് ചില മിക്സഡ് പടയുമാണ്. ഇതേ സമയം മധ്യഭാഗത്തുണ്ടായിരുന്ന ദാരിയസിൻ്റെ രഥത്തിലേറിയിട്ടുള്ള ഓഫീസർമാർക്ക് ദാരിയസ് ഉത്തരവ് കൊടുത്തു. അത് കേൾക്കേണ്ട താമസം ആ രഥത്തിലേറിയ പട നേരെ മുൻപിലേക്ക് കുതിക്കുകയാണ്. വലിയ അപകടമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം രഥത്തിലേറിയ പടയാണ്, രഥം വലിക്കുന്നത് കുതിരകളാണ്. അതിവേഗതയിൽ ഇവർക്ക് മുന്നിലേക്ക് പോകാം. ഇവരുടെ മുൻപിലുള്ളത് അലക്സാണ്ടറിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സേനയാണ്. പക്ഷേ അവർ ഫാലൻസ് ആണ്, അവർക്ക് പെട്ടെന്ന് ആക്രമിക്കാൻ സാധിക്കുന്നതല്ല. പ്രത്യേകിച്ചും കുതിരയിൽ വരുന്ന ഈ രഥത്തിലേറിയിട്ടുള്ള സൈനികരെ അവർക്ക് ആക്രമിക്കാൻ സാധിക്കുന്നതല്ല. നീളമേറിയ കുന്തമൊക്കെ തന്നെയാണ്, പക്ഷേ ആ നീളം മതിയാവുകയില്ല. രഥമെന്ന് പറയുമ്പോൾ രഥത്തിൻ്റെ വളരെ പിന്നിലായിട്ടാണ് സൈനികരുള്ളത്. ആ സൈനികരെ ആ നീളമേറിയ കുന്തം ഉപയോഗിച്ച് കൊല്ലാൻ പ്രയാസമാണ്. അതിനു മുൻപ് തന്നെ കുതിര അവരുടെ നെഞ്ചിലേക്ക് ചാടി വീഴുന്നതാണ്. അപകടം അവിടെ സംഭവിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ആ ഭാഗത്തുണ്ടായിരുന്ന കമാൻഡറിൻ്റെ ഭാഗത്തു നിന്നും ഉചിതമായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നു. ഉചിതവും അല്പം വിചിത്രവുമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് വന്നത്. ആക്രമിക്കാനല്ല, രണ്ട് വശത്തേക്ക് മാറിക്കൊടുക്കാനാണ് പറഞ്ഞത്. വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നമ്മൾ ചതുരംഗമൊക്കെ കളിക്കുമല്ലോ, ചതുരംഗത്തിൽ പറയുന്നത് പോലുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റെപ്പ്. മുന്നിലേക്ക് വരുന്ന തങ്ങളുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ രഥത്തിൻ്റെ പടയെ ആക്രമിക്കാതെ രണ്ട് വശങ്ങളിലേക്ക് ഒഴിഞ്ഞു മാറുക. പതിയെ അവർ രണ്ട് വശങ്ങളിലേക്ക് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ അച്ചിട്ടതുപോലെ പ്രവർത്തിക്കുന്ന ആ രഥത്തിലേറിയ പടയ്ക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്നില്ല. അവർ ആരെയും ആക്രമിക്കാൻ സാധിക്കാതെ ആ വലിയ വിടവിലൂടെ മുന്നിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ കുതിച്ചു പോയ ആ സേനയെ ഏറ്റവും പിന്നിൽ രണ്ടാം നിരയിലായിട്ടുണ്ടായിരുന്ന റിസർവ് സേന അവരുടെ കയ്യിലുണ്ടായിരുന്ന കുന്തം വലിച്ചെറിഞ്ഞ് അവരിൽ പലരെയും കൊല്ലാനായിട്ട് സാധിച്ചു. ഇവിടെ പേർഷ്യൻ പടയ്ക്ക് ഒരു വലിയ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ്. മധ്യഭാഗത്ത് ഒരു വലിയ വോയിഡ് അല്ലെങ്കിൽ വലിയ ശൂന്യതയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന രഥത്തിലുണ്ടായിരുന്ന സേനകളൊക്കെ തന്നെയും അവിടെ നിന്നും മാറിയിരിക്കുന്നു. അവിടെ വലിയൊരു വേക്കൻസി അവിടെ ക്രിയേറ്റഡ് ആയിരിക്കുന്നു. ആ ഭാഗത്ത് ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത് കുറച്ച് ഹോപ്ലേറ്റുകളും ഇമ്മോർട്ടൽസും പിന്നെ ദാർസ്യൂസുമാണ്. അലക്സാണ്ടർ ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാവലറിയുമായിട്ട് അവിടെ നിന്നും മധ്യഭാഗത്തേക്ക് ഇരച്ചു കയറി. അലക്സാണ്ടറിൻ്റെ ശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ ആ ഭാഗത്തെ പേർഷ്യൻ പടയെ, പേർഷ്യൻ കാവലറിയെ ഏതാണ്ട് കീഴ്പ്പെടുത്താൻ അപ്പോഴേക്കും അവർക്ക് സാധ്യമായിരുന്നു. പൂർണ്ണമായിട്ടും സേനയെ അവിടെ നിന്ന് പിൻവലിക്കുന്നില്ല. പകുതിയോളം വരുന്ന സേനയെ പിൻവലിച്ച് അലക്സാണ്ടർ ദാർസ്യൂസിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ദാർസ്യൂസ് ഇപ്പോഴും ഭയപ്പെട്ടു പോയി. തൊട്ടു മുമ്പ് നടന്ന ഇസ്യൂസ് ബാറ്റിൽ സംഭവിച്ച അതേ കാര്യങ്ങളാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കാൻ പോകുന്നത്. ഒരു സ്വപ്നം കാണുന്നത് പോലെ വീണ്ടും അതേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ദാർസ്യൂസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഒപ്പമുണ്ടായിരുന്ന ആനപ്പടയും അദ്ദേഹത്തെ പിന്തുടരുകയാണ്. അദ്ദേഹത്തിന് സംരക്ഷണ വലയം ഒരുക്കുകയാണ്. ഇതേ സമയത്ത് ഇടതുവശത്തായിട്ടുണ്ടായിരുന്ന പെർമീനിയന് ഇത്തവണയും തിരിച്ചടി തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ശക്തരായിട്ടുള്ള ഇന്ത്യൻക്കാരെ അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ സാധ്യമാകുന്നില്ല. പെർമീനിയന് അപകടം മണത്തു. അദ്ദേഹം അരികിലുണ്ടായിരുന്ന ഒരു കുതിരപ്പടയാളിയെ അലക്സാണ്ടറിൻ്റെ അരികിലേക്ക് പറഞ്ഞു വിട്ടു. താങ്കൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ അരികിലേക്ക് വരിക, ഞങ്ങളെ ഇതാ പരാജയപ്പെടുത്താൻ പോകുന്നു. അലക്സാണ്ടർ ഈ വാർത്ത കേൾക്കേണ്ട താമസം തൻ്റെ പ്രിയപ്പെട്ട കമാൻഡറായ പെർമീനിയൻ്റെ അരികിലേക്ക് പാഞ്ഞെത്തിച്ചേർന്നു. പെർമീനിയൻ അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അലക്സാണ്ടറിന്. പക്ഷേ അതിനദ്ദേഹത്തിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ദാർസ്യൂസിനെ ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് കൊലപ്പെടുത്താമായിരുന്നു. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ, തൻ്റെ പ്രിയപ്പെട്ട കമാൻഡറായ മാസിഡോണിയൻ കമാൻഡറായ പെർമീനിയനെ സംരക്ഷിക്കാനായി അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ കാവലറിയോടൊപ്പം ആ പ്രദേശത്തേക്ക് ഓടിച്ചെന്നു. പിന്നീട് നടന്ന ശക്തമായ യുദ്ധത്തിൽ ഇന്ത്യക്കാരെ തറ പറ്റിക്കാനായിട്ട് അവർക്ക് സാധ്യമായി. ഇത്തവണയും ദാർസ്യൂസ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട വാർത്ത എല്ലാ പേർഷ്യക്കാരിലും എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് അവരും അവിടെ നിന്നും പലായനം ചെയ്യുകയാണ്. വീണ്ടും ഒരു വിജയം, ഒരു സുപ്രധാന വിജയം. ബാറ്റിൽ ഓഫ് ഗോഗമാല അലക്സാണ്ടർ തന്നെ വിജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത പേർഷ്യൻ ചക്രവർത്തി, അതൊരു പേർഷ്യക്കാരനല്ല, ഒരു മാസിഡോണിയക്കാരനാണ്. സാക്ഷാൽ
അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ്. ഇനി നടക്കാൻ പോകുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പട്ടാഭിഷേകമാണ്. അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് രണ്ട് നഗരങ്ങളാണ്, ഒന്ന് ബാബിലോണിയ, മറ്റൊന്ന് സൂസ. ആദ്യം ബാബിലോണിയയിൽ എത്തിച്ചേർന്നു, അവരുടെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി. കാരണം അവരെല്ലാവരും അറിഞ്ഞിരിക്കുന്നു ദാസ്യൂസ് മൂന്നാമൻ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു, അടുത്ത ചക്രവർത്തി മറ്റാരുമല്ല അലക്സാണ്ടർ ആണെന്ന്. അവർ രണ്ട് കൈയും നീട്ടി തന്നെ അലക്സാണ്ടറിനെ സ്വീകരിക്കുന്നു, അവരുടെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങുന്നു. അതിനുശേഷം ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹം സൂസയിലേക്ക്, തൊട്ടടുത്തുള്ള മറ്റൊരു നഗരത്തിലേക്ക് പുറപ്പെടുന്നു. അവിടെ എത്തിച്ചേർന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പട്ടാഭിഷേകം നടക്കുന്നത്. അലക്സാണ്ടർ ദാസ്യൂസ് മൂന്നാമൻ്റെ കിരീടവും ചെങ്കോലും ഏറ്റുവാങ്ങി. അതിനുശേഷം എല്ലാ പേർഷ്യൻ ആചാരത്തോടുകൂടി തന്നെ പേർഷ്യൻ ചക്രവർത്തിയായി മാറി. ആ സിംഹാസനത്തിൽ അദ്ദേഹം കടന്നിരിക്കുന്നു. പക്ഷേ ഗ്രീക്കുകാർ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പേർഷ്യൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും പാലിക്കേണ്ട ആവശ്യമില്ല. ഗ്രീക്കുകാരാണ് ഏറ്റവും ഉന്നതിയിലുള്ള ആളുകൾ, അതുകൊണ്ട് അവർക്ക് അവരുടെ ആചാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. പക്ഷേ അലക്സാണ്ടറിന് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് എല്ലാ ആളുകളുടെയും വിശ്വാസത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. പേർഷ്യയിൽ എത്തിച്ചേർന്നാൽ പേർഷ്യൻ ആചാരമനുസരിച്ച് പേർഷ്യയിലെ ചക്രവർത്തിയായിട്ട് മാറുക, ഈജിപ്തിൽ എത്തിച്ചേരുമ്പോൾ അവിടുത്തെ ഫറോ ആയിട്ട് മാറുക, അവരുടെ ആചാരമനുസരിച്ച് ജീവിക്കുക. കാരണം അദ്ദേഹം ഈ ലോകത്തിൻ്റെ തന്നെ രാജാവാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ലോകത്തിലുള്ള ഓരോ പ്രദേശത്തെയും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ അദ്ദേഹത്തിന് അത്യാവശ്യമാണ്. വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളിലൂടെ വ്യത്യസ്തനായിട്ടുള്ള രാജാക്കന്മാരായിട്ട് അദ്ദേഹത്തിന്, ആ ഒരൊറ്റ വ്യക്തിക്ക് മാറാൻ സാധ്യമാകണം. സൂസയിൽ നിന്നും പിന്നീട് അദ്ദേഹം പോകുന്നത് പെർസിപ്പോളിസ് എന്ന് പറയുന്ന ഒരു മഹാനഗരത്തിലേക്കാണ്. ആ നഗരത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവിടെ വച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് ദാരിയസ് മൂന്നാമൻ അധികാരത്തിലേറിയത്. അവിടെ വച്ച് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഒരു പ്രതികാര നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ഒരു പ്രതികാര നടപടിയാണ് 480 BCE പേർഷ്യക്കാര് ഏതൻസിലുള്ള അവരുടെ മഹാക്ഷേത്രം അഗ്നിക്കിരയാക്കിയിരുന്നു. അതിൻ്റെ പ്രതികാരം വീട്ടണം. അതിനുവേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത് ഈ നഗരമാണ്. ആ നഗരത്തെ അദ്ദേഹം മൊത്തത്തിൽ കത്തിച്ച് ചാമ്പലാക്കി കളയുകയായിരുന്നു പ്രതികാരത്തിൻ്റെ പുറത്ത്. അങ്ങനെ ആ നഗരമെല്ലാം കത്തിച്ച് ഇല്ലായ്മ ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഒരു വാർത്ത ലഭ്യമാകുന്നത്. മീഡി എന്ന് പറയുന്ന ഒരു പ്രൊവിഷ്യയിൽ നിന്നാണ് ആ വാർത്ത ലഭ്യമായിരിക്കുന്നത്. രക്ഷപ്പെട്ടോടിയ ദാർസ്യൂസ് മൂന്നാമൻ ആ പ്രദേശത്തുണ്ട്. അവിടെ ചെന്നാൽ ദാർസ്യൂസിനെ കൊല്ലാൻ സാധിക്കും. മീഡിയയിലെ എക്ബാറ്റ്ന എന്ന് പറയുന്ന സിറ്റിയിലാണ് ഒരു അഭയാർത്ഥിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടുത്തെ ഗവർണർ അദ്ദേഹത്തെ സംരക്ഷിച്ചിട്ടുമുണ്ട്. പിന്നീടുള്ള യാത്ര അവിടേക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ സേനയുമായിട്ട് അവിടേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ ഈ ദാസ്യൂസ് മൂന്നാമൻ്റെ ചാരന്മാർ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ഇങ്ങനെ അലക്സാണ്ടർ തന്നെ കണ്ടെത്തിയ കാര്യവും അവിടേക്ക് അലക്സാണ്ടർ പുറപ്പെട്ട കാര്യവും ദാസ്യൂസ് മൂന്നാമൻ മനസ്സിലാക്കി. ശേഷം ഒട്ടും തന്നെ സമയം കളയാതെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവിടെ ദാസ്യൂസ് മൂന്നാമന് ഒരു അമളി പറ്റി. ഒപ്പമുണ്ടായിരുന്ന എല്ലാവരും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളുകളല്ല. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തെ ചതിച്ചു. ഒപ്പമുണ്ടായിരുന്ന ഒരു ഗവർണർ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തി കൊന്നു. ആ ഗവർണറുടെ പേര് ബെസ്യൂസ് എന്നാണ്. ബെസ്യൂസ് സ്വയം പ്രഖ്യാപിക്കുകയാണ് അടുത്ത പേർഷ്യൻ രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി അത് ഞാനാണ്, അലക്സാണ്ടർ അല്ല. ഈ വാർത്ത അലക്സാണ്ടർ അറിയുന്നത് മീഡിയ നഗരത്തിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ്. സ്കൗട്ടുകൾ അദ്ദേഹത്തെ ഈ വിവരം അറിയിക്കുകയായിരുന്നു. അലക്സാണ്ടറിന് വലിയ രീതിയിലുള്ള ഒരു ദേഷ്യമാണ് ഉണ്ടായത്. കാരണം അദ്ദേഹത്തിന് ചതി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. ദാർസ്യൂസ് മൂന്നാമനെ കൊല്ലേണ്ടത് ഞാനാണ്, അല്ലാതെ അധികാരത്തിനു വേണ്ടി മറ്റൊരാൾ ചതിച്ച് കൊല്ലേണ്ടതല്ല. നേരിട്ട് നേർക്ക് നിന്ന് ധീരതയോട് പൊരുതിയായിരുന്നു കൊല്ലേണ്ടത്. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ ചക്രവർത്തി ഒരു ഓർഡർ ഇറക്കുകയാണ്. ദാർസ്യൂസ് മൂന്നാമനെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അടക്കിയിരിക്കുന്ന അതേ സ്ഥലത്ത് ആചാരപ്രകാരം തന്നെ അടക്കണം. ആ നിർദ്ദേശം അതേപടി തന്നെ പാലിക്കപ്പെടുന്നുണ്ട്. അലക്സാണ്ടർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ നിരവധി നഗരങ്ങളാണ് കീഴടക്കിയത്. ആ നഗരങ്ങൾക്കെല്ലാം ഓരോ വൈസ്രോയിമാരെ അദ്ദേഹം നിയമിച്ചു. എല്ലാ വൈസ്രോയിമാരും കൃത്യമായിട്ട് ഭരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായി പ്രത്യേകമായിട്ട് നിരീക്ഷണ സംഘത്തെയും നിയമിച്ചിട്ടുണ്ട്. അതിനുശേഷം 330 BCE അദ്ദേഹം കിഴക്ക് ഭാഗത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. യാത്രയുടെ ലക്ഷ്യം ബെസ്യൂസിനെ കൊല്ലുക. അതിനുവേണ്ടി ആദ്യം അദ്ദേഹം എത്തിച്ചേരുന്നത് ആര്യ എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ്.
ആ ആര്യ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യം ആര്യയിലുണ്ടായിരുന്ന ഗവർണറായ സാറ്റി ബർസയിൽ കീഴടങ്ങുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ചിന്ത മാറ്റി ആക്രമിക്കാൻ തുടങ്ങി. ഒരു വലിയ യുദ്ധമൊന്നും ആയിരുന്നില്ല, അത്രയ്ക്ക് വലിയ സേനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാൻഡി ബർസയിൻ ആക്രമിച്ചു. വളരെ അനായാസമായിട്ട് അലക്സാണ്ടർ യുദ്ധത്തിനിറങ്ങാതെ ചില കുതിരപ്പടയാളികളെ അവിടേക്ക് അയച്ച് അനായാസം അയാളെ കൊന്നുകളയുകയായിരുന്നു. അതിനുശേഷം ആര്യ എന്ന് പറയുന്ന പ്രദേശവും അലക്സാണ്ടറിൻ്റെ കീഴിലായി. അവിടെ അദ്ദേഹം പുതിയതായിട്ട് ഒരു നഗരം സ്ഥാപിക്കുന്നുണ്ട്. ആ നഗരത്തിൻ്റെ പേര് അലക്സാണ്ട്രിയ ആര്യാന എന്നാണ്. അതിനുശേഷം അദ്ദേഹം പിന്നീട് പുറപ്പെടുന്നത് ഫെറാഡ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കായിരുന്നു. ആ ഫെറാഡയിൽ വെച്ച് ഒരു വധശ്രമം നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൊല്ലാനായി ഒരു പടയാളി ശ്രമിച്ചു. പക്ഷേ ആ പടയാളിയെ അദ്ദേഹം കീഴ്പ്പെടുത്തി. ആ പടയാളിയുടെ വായിൽ നിന്ന് തന്നെ മനസ്സിലായി ആരാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ അലക്സാണ്ടറിൻ്റെ തന്നെ ബോഡിഗാർഡായിട്ടുള്ള കമ്പാനിയൻ കാവലറിയുടെ തലവനായിട്ടുള്ള ഫിലാട്ടസ് ആണ്. അലക്സാണ്ടറിന് അത് വിശ്വസിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. കാരണം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, താൻ ഒരുപാട് തവണ സംരക്ഷിച്ചിട്ടുള്ള പെർമേനിൻ്റെ മകനായിട്ടുള്ള ഫിലാട്ടസ് ആദ്യമൊന്നും ഈ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. പിന്നീട് അയാളെ തടങ്കലിൽ പാർപ്പിച്ചു, ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കി. ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. ഫിലാട്ടസ് തന്നെയാണ് രാജ്യാധികാരം പേർഷ്യൻ സാമ്രാജ്യവും ഗ്രീസ് സാമ്രാജ്യവും മാസിഡോണിയയും ഒക്കെ തൻ്റെ പിതാവായിട്ടുള്ള പെർമേനിയന് സമ്മാനിക്കാൻ വേണ്ടി കൊല്ലാൻ ശ്രമിച്ചതാണെന്ന്. ആ ക്ഷണം തന്നെ അദ്ദേഹം ഫിലാട്ടസിനെ കൊല്ലുന്നുണ്ട്. അതിനു പുറമേ എക്ബാറ്റേനയിലെ നിലവിലെ ഗവർണറായിട്ടുള്ള പെർമേനിയനെ കൊല്ലാനായിട്ട് ഒരു സേനയെ അയക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലണം. ഫിലാട്ടസും മരിച്ചു എന്ന വാർത്ത ഒരിക്കലും അദ്ദേഹം അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട്. പെർമേനിയൻ്റെ ഒപ്പം ആരൊക്കെ നിറഞ്ഞു നിൽക്കുമെന്ന് പറയാൻ പോലും സാധിക്കുന്നതല്ല. ഞൊടിയിടയിൽ തന്നെയാണ് പെർമേനിയനെ വകവരുത്തുന്നത്. എക്ബാറ്റേനയിൽ പുതിയ വൈസ്രോയി ചാർജ് ഏറ്റെടുത്തു. 329 BCയിൽ കാണ്ഡഹാറിൽ മറ്റൊരു നഗരം കൂടി അദ്ദേഹം സ്ഥാപിക്കുന്നു. അലക്സാണ്ട്രിയ അറക്ചൂസിയ എന്നാണ് ആ നഗരത്തിൻ്റെ പേര്. ആ നഗരത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഒരു വാർത്ത ലഭിക്കുന്നത്. കുണ്ടൂസ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ നിലവിൽ തൻ്റെ ശത്രുവായ ബസ്യൂസ് ഉണ്ട്. ഈ കുണ്ടൂസ് എന്ന് പറയുന്ന സ്ഥലം അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വളരെ അരികിൽ തന്നെയാണ്. അവിടെ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തെ ഞെട്ടിപ്പിക്കുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു യുദ്ധത്തിൻ്റെയും ആവശ്യമില്ല. ബസ്യൂസിൻ്റെ സൈനികർ തന്നെ അദ്ദേഹത്തെ പിടിച്ചു കെട്ടി ചങ്ങലയിലാക്കി അലക്സാണ്ടറിന് സമ്മാനിച്ചു. അലക്സാണ്ടർ ഈ ബസ്യൂസിനെ ഒരു രാജാവായിട്ടോ ഗവർണറായിട്ടോ ഒന്നും പരിഗണിച്ചില്ല. അദ്ദേഹം ഒരു ചതിയനാണ്, ചതിച്ചാണ് ഡാരിയോസ് മൂന്നാമിനെ വകവരുത്തിയത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷ ഇയാൾ അനുഭവിക്കണം. അലക്സാണ്ടർ നേരിട്ട് ശിക്ഷിക്കുന്നില്ല, അയാളെ നേരെ പേർഷ്യൻ തലസ്ഥാനത്തേക്കാണ്, സൂസയിലേക്കാണ് അയക്കുന്നത്. സൂസയിൽ നിന്ന് പിന്നീട് ബാബിലോണിയിലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. അവിടെ വെച്ച് അയാളുടെ ശിരഛേദം നടത്തുന്നു. സ്കൗട്ടുകളുടെ സഹായത്താലാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കിഴക്കേ അറ്റം ഏതാണെന്ന് അലക്സാണ്ടർ മനസ്സിലാക്കുന്നത്. പിന്നീട് അദ്ദേഹം ആ പ്രദേശത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. അത് ഇന്നത്തെ തജിക്കിസ്ഥാനാണ്. ജക്സാർട്ടസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നദിയുണ്ട് അവിടെ. ആ നദിയുടെ കരയിൽ അവിടെ അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു പട്ടണം പണികഴിപ്പിച്ചു. ആ പട്ടണത്തിൻ്റെ പേര് അലക്സാണ്ട്രിയ എസ്കാട്ട എന്നാണ്. എസ്കാട്ട എന്ന പേരിൻ്റെ അർത്ഥം ഏറ്റവും അകലെയുള്ളതെന്നാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും അകലെയുള്ള, ഏറ്റവും മൂലയ്ക്കുള്ള നഗരം കൂടി അദ്ദേഹം കീഴ്പ്പെടുത്തിയിരിക്കുന്നു. പിന്നീടാണ് അദ്ദേഹം മറ്റൊരു കാര്യം അറിയുന്നത്. ഈ എസ്കാർട്ടയിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശം, ഈ ജാക്സാറ്റ്സ് എന്ന് പറയുന്ന ആ നദിയുടെ തീരം അത്ര സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രദേശമല്ല. സ്കൈത്യോൺസ് എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗമുണ്ട്. ഇവിടെ നിന്നും ഉത്തരഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്തുള്ള ആളുകളാണ്. അവർ അടിക്കടി ഇവിടെ വന്നു പോകാറുണ്ട്. ഇവിടെ ഉള്ളതെല്ലാം മോഷ്ടിച്ച് മടങ്ങിപ്പോകാറുമുണ്ട്. അവർ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, ഈ നഗരത്തെ ആക്രമിക്കാം. അലക്സാണ്ടറിൻ്റെ മറുപടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെ ആയിരുന്നു. അദ്ദേഹം വീരനാണ്. അങ്ങനെ ആരെങ്കിലും ആക്രമിച്ച് വരുന്നുണ്ടെങ്കിൽ അവരെ കൂടി കീഴ്പ്പെടുത്തിയിട്ട് മാത്രം ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് അലക്സാണ്ടർ തീരുമാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒട്ടും വൈകാതെ തന്നെ സ്കൈത്യോൺസ് ജക്സാർട്സ് എന്ന് പറയുന്ന ആ നദിയുടെ കരയിലേക്ക് എത്തിച്ചേർന്നു.
പക്ഷേ അവർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അതിശക്തനായിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു രാജാവിനെ അവർക്ക് നേരിട്ട് കാണേണ്ടി വന്നു. ആ യുദ്ധത്തിൽ അനായാസമായിട്ട് തന്നെ അലക്സാണ്ടർ ചക്രവർത്തി അവരെ കീഴ്പ്പെടുത്തി. പേർഷ്യൻ സാമ്രാജ്യം ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇപ്പോൾ കൈപ്പിടിയിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പ്രദേശങ്ങൾ കീഴ്പ്പെടുത്തണം. അലക്സാണ്ടർ ചക്രവർത്തി വളരെയധികം സന്തുഷ്ടനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ഗ്രീക്ക് ഓഫീസർമാർ അത്ര സന്തുഷ്ടവാന്മാരല്ല. കാരണം അലക്സാണ്ടറിൻ്റെ ചെയ്തികൾ തന്നെയാണ്. വർഷങ്ങളായി അവരവരുടെ കുടുംബവുമായിട്ട് വേർപെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. അവർക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് മടങ്ങിപ്പോകണം. ഓരോ പ്രദേശവും അലക്സാണ്ടർ കീഴ്പ്പെടുത്തുമ്പോൾ തങ്ങൾക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അലക്സാണ്ടർ അവരെ മടക്കി വിടുന്നില്ല. ഇതിനെല്ലാം ഉപരിയായിട്ട് അലക്സാണ്ടർ ഈ പേർഷ്യൻ കൾച്ചറുമായിട്ട് ഇഴകിച്ചേർന്നാണ് ജീവിക്കുന്നത്. അതിലെ പല ആചാരങ്ങളും ഈ ഓഫീസർമാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പോലും അദ്ദേഹം ശ്രമിക്കുന്നു. ഇത് ഈ ഗ്രീക്കുകാർക്കൊട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. അവർക്ക് അതിൽ വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യവും ഉണ്ടായിരുന്നു. ആ സമയത്താണ് വളരെ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം അലക്സാണ്ടറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മാർക്കണ്ഡ എന്ന് പറയുന്ന ഇന്നത്തെ സമർക്കണ്ഡ് എന്ന പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അലക്സാണ്ടർ. നിരവധി ഓഫീസർമാരുണ്ട്. അതിൽ ധാരാളമായി മദ്യം വിളമ്പി കൊടുക്കുന്നുണ്ട്. അലക്സാണ്ടർ നല്ല പോലെ തന്നെ മദ്യപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ലക്കില്ല. ലക്കില്ലാതെ ഒരു വാക്കുതർക്കത്തിൻ്റെ പേരിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു ഓഫീസറിനെ നിർദാക്ഷിണ്യം കൊന്നു. ക്ലീറ്റസ് ദ ബ്ലാക്ക്, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരാമർശിച്ച പേരാണ്. ബാറ്റിൽ ഓഫ് ഗാർഡിക്കസിൽ അലക്സാണ്ടറിനെ രക്ഷിച്ച, പിന്നിൽ നിന്നും അലക്സാണ്ടറിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച ആളുടെ കൈ വെട്ടിമാറ്റിയ സാക്ഷാൽ ക്ലീറ്റസ് ദ ബ്ലാക്ക്. അദ്ദേഹത്തെ അലക്സാണ്ടർ ഒരു കാര്യവുമില്ലാതെ കൊന്നു. അലക്സാണ്ടറിന് അതിൽ വലിയ കുറ്റബോധമുണ്ടായിരുന്നു. അത് സത്യമായ കാര്യമാണ്. പക്ഷേ മറ്റുള്ള ഓഫീസർമാർക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്ന ദേഷ്യവും വൈരാഗ്യവും പതിന്മടങ്ങായി ഇരട്ടിച്ചു വന്നു. അതിനുശേഷം അദ്ദേഹം വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ആചാരം കൂടി അഡാപ്റ്റ് ചെയ്യുകയാണ് പേർഷ്യക്കാരൻ നിന്നും. പ്രോസ്കൈനസിസ് എന്ന പേരിലാണ് ആ ആചാരം അറിയപ്പെടുന്നത്. ആ ആചാരം അനുസരിച്ച് എല്ലാ ആളുകളും രാജാവിൻ്റെ മുൻപിൽ കിടക്കണം. അക്ഷരാർത്ഥത്തിൽ തന്നെ കിടക്കണം. രാജാവ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെ കിടക്കണം. തൊഴുതു നിൽക്കുകയല്ല, സാഷ്ടാംഗം പ്രണമിക്കണം. അത് ഒട്ടും തന്നെ സ്വീകാര്യമായിരുന്നില്ല. ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ബഹുമാനം കൊടുക്കേണ്ടത് ദൈവത്തിന് മാത്രമാണ്. അല്ലാതെ ഒരു ചക്രവർത്തിക്ക് അതൊരിക്കലും കൊടുക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ദിനം പ്രതി രാജാവിന് മേലുള്ള വൈരാഗ്യം ഈ ഓഫീസർമാരിൽ വർദ്ധിച്ചു വന്നുകൊണ്ടുതന്നെയിരുന്നു. ഈ സംഭവ വികാസങ്ങളെ തുടർന്ന് അലക്സാണ്ടറിനെ കൊല്ലാനായി ഒരുപാട് ശ്രമങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിലൊന്നാണ് ബാക്ടീരിയത്തിൽ വെച്ച് നടന്ന സംഭവം. അവിടെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് വളരെ പ്രശസ്തനായ ഒരു മാസിഡോണിയൻ നോബിൾമാൻ്റെ പുത്രനായ ഹോർമലോസ് ആണ്. ഹോർമലോസ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അലക്സാണ്ടറിൻ്റെ പടയാളികൾ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. അലക്സാണ്ടർ ഉത്തരവിട്ടത് കല്ലെറിഞ്ഞ് കൊല്ലാനാണ്. അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു ശേഷം സൈനികർ കല്ലുകൾ എറിഞ്ഞ് തുരുതുര എറിഞ്ഞ് മൃഗീയമായിട്ട് തന്നെ അദ്ദേഹത്തെ കൊന്നു. മറ്റൊരു നിർണായകമായിട്ടുള്ള വധശ്രമം നടന്നത് കലിസ്തേനസിൻ്റെ ഭാഗത്തു നിന്നാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഗ്രീക്കുകാർ മാത്രമല്ല അതിനുശേഷം വന്ന റോമക്കാരൊക്കെ തന്നെയും ചരിത്രകാരന്മാരെ ഒപ്പം കൂട്ടും. ഇവരെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടുന്നത്. അക്കൂട്ടത്തിലുള്ള അലക്സാണ്ടറിൻ്റെ ഒഫീഷ്യൽ ചരിത്രകാരനാണ് ഈ കലിസ്തേനസ്. കലിസ്തേനസിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ളൊരു ശ്രമം ഉണ്ടാകുന്നു. പക്ഷേ കലിസ്തേനസിനെ നേരിട്ട് കൊല്ലാൻ അലക്സാണ്ടറിന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ അയാളെ തുറങ്കലിലടക്കിയായിരുന്നു. മരണം വരെ പിന്നീട് അയാൾ തുറങ്കലിലാണ് കിടന്നത്. 327 BCE ബാക്ടീരിയത്തിലെ ഗോത്ര രാജാവായിട്ടുള്ള അല്ലെങ്കിൽ ഗോത്ര തലവനായിട്ടുള്ള വ്യക്തിയുടെ മകളായ റോക്സാനയെ അലക്സാണ്ടർ കാണുന്നു. അദ്ദേഹത്തിന് അവരോട് പ്രണയം തോന്നുന്നു. ശേഷം അവരെ വിവാഹം ചെയ്യുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യ കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പാകിസ്ഥാനും ഇപ്പോഴുള്ള ഇന്ത്യയും, അന്ന് ഇന്ത്യ എന്നുള്ള പേരൊന്നുമില്ല, പക്ഷേ ഈ ഒരു ഭൂഭാഗമുണ്ട്. അത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഭൂഭാഗം തന്നെയാണ്. ആർക്കും കൊല്ലാൻ സാധിക്കാത്ത, ആർക്കും നശിപ്പിക്കാൻ സാധിക്കാത്ത ശക്തരായിട്ടുള്ള ആളുകൾ എന്നാണ് ആ കാലഘട്ടത്തിൽ ഇവരെല്ലാവരും കരുതിയിരുന്നത്. ആ പ്രദേശം കീഴ്പ്പെടുത്തണം. അതിനുവേണ്ടി അവർ ഹിന്ദുകുഷ് മലനിരകൾ താണ്ടി തൊട്ടപ്പുറത്തുള്ള പ്രദേശത്തേക്ക് കടന്നു ചെന്നു. സിന്ധു നദിയുടെ തടങ്ങളിൽ വരെ അവർ എത്തിച്ചേർന്നു. പോന്ന വഴിക്ക് ധാരാളമായി ട്രൈബൽസ് ഉണ്ടായിരുന്നു. ആ ട്രൈബൽസിനെയെല്ലാം അവർ കൊന്നുതള്ളി.
അങ്ങനെയാണ് അവർ മസാഗ എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്രദേശത്ത് എത്തിച്ചേരുന്നത്. അവിടെ ഒരു രാജ്ഞിയാണ് ഭരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന പടയാളികളെയും വകവരുത്തി അവിടുത്തെ പ്രദേശവും കൂടി സ്വന്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോഴാണ് ഈ മസാഗ എന്ന പ്രദേശത്തെ സുന്ദരിയായ രാജ്ഞിയെ അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പ്രണയം അവരോട് തോന്നി. അതുകൊണ്ട് തന്നെ മസാഗയിലെ ആ രാജ്ഞിയെ അദ്ദേഹം കൊല്ലുന്നില്ല, പകരം അവരോടൊപ്പം കുറച്ച് നാൾ അദ്ദേഹം അവിടെ താമസിക്കുകയാണ് ഉണ്ടായത്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം മസാഗയിലെ ആ രാജകുമാരി അലക്സാണ്ടറിൻ്റെ പുത്രന് ജന്മം നൽകി. പിന്നീട് ആ മസാഗ എന്ന നഗരം തൻ്റെ മകനും തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അവിടുത്തെ രാജ്ഞിയായിട്ടുള്ള ആ സ്ത്രീക്കും സമ്മാനിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചു. പിന്നീട് എത്തിച്ചേരുന്നത് തക്ഷശില എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇന്നത്തെ റാവൽപിണ്ടിയിലാണ് ഈ തക്ഷശില സ്ഥിതി ചെയ്യുന്നത്. അതായത് പാകിസ്ഥാനിലാണ് തക്ഷശില ഉള്ളത്. തക്ഷശിലയിലെ രാജാവുമായിട്ട് ഒരു യുദ്ധമൊന്നും ചെയ്യേണ്ടി വന്നില്ല. അവർക്ക് അലക്സാണ്ടറിനോട് വലിയ താല്പര്യമായിരുന്നു. അലക്സാണ്ടറിനോടൊപ്പം യുദ്ധം ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. അലക്സാണ്ടറിൻ്റെ സേനയുടെ ഭാഗമായിട്ട് ഈ സേന മാറുന്നു. പിന്നീട് വലിയ കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു സേനയായിട്ടാണ് അടുത്ത യാത്രകൾ ആരംഭിക്കുന്നത്. പിന്നീടാണ് പ്രശസ്തമായ ബാറ്റിൽ ഓഫ് ഹൈഡസ് പാസ് നടക്കുന്നത്. ഹൈഡസ് പാസ് പൗരവാസ് എന്ന് പറയുന്ന ഒരു വിഭാഗവുമായിട്ട് നടന്ന യുദ്ധമാണ്. ആ പ്രദേശം ഭരിച്ചിരുന്ന രാജാവ് പോറസ് രാജാവായിരുന്നു. ശക്തമായിട്ടുള്ളൊരു യുദ്ധമാണ് അവിടെ നടന്നത്. അലക്സാണ്ടർ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള യുദ്ധം. പോറസിൻ്റെ ഏറ്റവും വലിയ ആയുധം ആനപ്പടയായിരുന്നു. ആനപ്പടയുമായിട്ട് പിടിച്ചു നിൽക്കാൻ അലക്സാണ്ടറിന് സാധിക്കുമായിരുന്നില്ല. എന്നാൽ പോലും ആ യുദ്ധത്തിൽ ഒടുവിൽ വിജയിക്കുന്നത് അലക്സാണ്ടറാണ്. ആരെയും വകവയ്ക്കാത്ത അലക്സാണ്ടറിൻ്റെ ധൈര്യം തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിട്ട് മാറിയത്. പോറസിനെ കീഴ്പ്പെടുത്തി. ഇനി അടുത്തതായിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേരണം. പോറസിനെ കീഴ്പ്പെടുത്തുമ്പോൾ ആ പ്രദേശം ഇന്നത്തെ പഞ്ചാബാണ്. ഇന്നത്തെ പഞ്ചാബ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പക്കലുള്ള പഞ്ചാബല്ല, പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് ഇന്ന് നിലവിലുള്ള പഞ്ചാബ് പ്രദേശമാണ് അദ്ദേഹം കീഴ്പ്പെടുത്തുന്നത്. ഇനി ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ ഇന്ത്യയിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ഒരു വലിയ കടമ്പയായിട്ട് വരുന്നത് ബിയാസ് നദിയാണ്. ബിയാസ് നദി ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് ലോകത്തിൻ്റെ അറ്റമെന്നാണ്. പലരും പറയുന്നത് ആ നദിയുടെ അപ്പുറം ഒന്നുമില്ലെന്നാണ്, അവിടെ വെച്ച് ലോകം അവസാനിക്കുന്നു എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് അതിൻ്റെ അപ്പുറത്ത് ഒരു വിഭാഗം ആളുകളുണ്ട്, നമ്മളെക്കാൾ അതിശക്തരായിട്ടുള്ള ആളുകൾ, നമ്മളെക്കാൾ ഒരു 10 അടിയെങ്കിലും നീളക്കൂടുതൽ അവർക്കുണ്ടായിരിക്കും, നമ്മളെക്കാൾ ഭീകരമായ വലിപ്പമുള്ള ഭീകര സത്വങ്ങൾ അവിടെയുണ്ട്. അവരെ കൊല്ലുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ഈ ബിയാസ് നദി താണ്ടി അപ്പുറത്ത് പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലും അലക്സാണ്ടർ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? ആ പ്രദേശത്തും പോകണം, അവിടെയും കീഴ്പ്പെടുത്തണമെന്ന് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്ത. ഇക്കാര്യം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൈനികരെ അറിയിച്ചു. പക്ഷേ ഓഫീസേഴ്സൊന്നും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അലക്സാണ്ടർ എന്തൊക്കെ പറഞ്ഞിട്ടും അവർ അത് ചെവികൊള്ളാതെ അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അലക്സാണ്ടറിന് ഒരു രക്ഷയുമില്ലാതെ ആയപ്പോൾ മാത്രമാണ് ബിയാസ് നദി താണ്ടി അപ്പുറത്ത് പോവുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഉപേക്ഷിക്കുന്നത്. ഒടുവിൽ ഈ ബിയാസ് നദിയുടെ ഓരം ചേർന്ന് തന്നെ അവർ യാത്ര തുടരുന്നു. അങ്ങനെ യാത്ര തുടർന്ന് ഒരു ഭാഗമെത്തിയപ്പോൾ ബിയാസ് നദിയുടെ കൈവരി കുറേ കൂടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കുറേ കൂടെ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകാൻ തുടങ്ങി. ഇവരുടെ ഭാഗത്ത് സിന്ധു നദിയായി. ആ നദിയുടെ ഓരം ചേർന്ന് അവർ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര തുടരുന്നതിനിടയിൽ അവർക്ക് ചില ഗോത്ര വിഭാഗങ്ങളെ കണ്ടുമുട്ടാൻ സാധ്യമായി. അവരെയും കീഴ്പ്പെടുത്തിയിട്ടാണ് ഈ യാത്രയുമായിട്ട് അവർ മുന്നിലേക്ക് പോകുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് ഒടുവിൽ അവർ സമുദ്രത്തിൻ്റെ ഭാഗത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് ഈ സേന രണ്ടായിട്ട് പിരിയുന്നുണ്ട്. ഒരു വിഭാഗം ഈ സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് പേർഷ്യയിലേക്ക് പോവുകയാണ്. ഇന്നുവരെ ആരും പോയിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു യാത്ര. അങ്ങനെ പല ചരിത്രകാരന്മാരും പറയുന്നുണ്ടെങ്കിൽ പോലും സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പേർഷ്യയിലേക്ക് സിന്ധു നദീതടത്തിലുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വ്യാപാരം നടത്തിയിട്ടുള്ളതായി മനസ്സിലാക്കാം. അവർ ആ കാലഘട്ടത്തിലെ പ്രാചീന ബോട്ടുകൾ ഉപയോഗിച്ചിട്ട് ഇതേ പേർഷ്യൻ ഗൾഫിലൂടെ യാത്ര ചെയ്തതായിട്ട് മനസ്സിലാക്കാം. അത് ഉറപ്പു വരുത്തുന്ന തരത്തിലുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ചരിത്രം വിവരിക്കുന്ന വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, പരിശോധിക്കാം. അലക്സാണ്ടർ അടങ്ങുന്ന മറുവിഭാഗം അവർ യാത്ര പുറപ്പെടുന്നത് സമുദ്രത്തിലൂടെയല്ല, മറിച്ച് കരയിലൂടെ തന്നെയാണ്. അവർക്ക് നേരിടേണ്ടി വന്നത്
വളരെ ദൈർഘ്യമേറിയ ഒരു യാത്രയായിരുന്നു. ആ യാത്രയെല്ലാം ഒരു മരുഭൂ പ്രദേശത്തിലൂടെയായിരുന്നു. ഇന്നത്തെ സൗത്ത് പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ഗെഡ്രോസിയാൻ മരുഭൂ പ്രദേശത്തിലൂടെയായിരുന്നു യാത്ര. ആ യാത്രക്കിടയിൽ അലക്സാണ്ടറിൻ്റെ നിരവധി സൈനികരാണ് മരണമടഞ്ഞത്. അവശേഷിച്ച സൈനികരുമായിട്ട് അദ്ദേഹം ഒടുവിൽ പെർസിപ്പോളിസിൽ എത്തിച്ചേർന്നു. പിന്നീടുള്ള കുറച്ചു കാലം അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഒരു വലിയ വിചാരണ നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പല സ്ഥലങ്ങളിലും വ്യത്യസ്തരായിട്ടുള്ള വൈസ്രോയിമാരെ ഭരണത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അവരിൽ പലരും വളരെ മോശമായിട്ടാണ് ഭരിച്ചത്. പല ആളുകളും അവിടുത്തെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു, പല ടൂമ്പുകൾ കൊള്ളയടിച്ചു, അതായത് ശവകുടീരങ്ങൾ കൊള്ളയടിച്ചു. ഒരുപാട് കറപ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അവരെയൊക്കെ വിചാരണ ചെയ്ത് അദ്ദേഹം കൊല്ലുന്നു. പകരം അവരെയൊക്കെ മറ്റു വൈസ്രോയിമാരെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നുമുണ്ട്. അവിടുന്ന് പിന്നീട് അദ്ദേഹം തലസ്ഥാന നഗരമായ സൂസയിലേക്ക് പുറപ്പെട്ടു. സൂസയിൽ ഒരു മാസ് മാരേജ് നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ വിവാഹിതരാകുന്നുണ്ട്. വിവാഹിതരാകുന്നതൊക്കെ തന്നെയും അലക്സാണ്ടറിൻ്റെ പ്രിയപ്പെട്ട ഓഫീസർമാരാണ്, ഗ്രീക്ക് ഓഫീസർമാരാണ്. അവർ വിവാഹം ചെയ്യുന്നത് പേർഷ്യൻ നോബിൾ മാൻ വുമണാണ്, അതായത് ഉന്നത കുലജാതരായിട്ടുള്ള പേർഷ്യൻ യുവതികളാണ്, സുന്ദരികളായിട്ടുള്ള യുവതികളാണ്. അക്കൂട്ടത്തിൽ തന്നെ രണ്ട് സുന്ദരികളെ അലക്സാണ്ടർ ചക്രവർത്തി സ്വീകരിക്കുന്നുമുണ്ട്, അവരെ പത്നിയാക്കി മാറ്റുന്നുമുണ്ട്. വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ സൈനികർക്കും കൊടുക്കാനുണ്ടായിരുന്ന സകല പണവും അദ്ദേഹം കൊടുത്തു തീർക്കുന്നു. പുതുതായിട്ട് നിരവധി സൈനികരെ അദ്ദേഹം റിക്രൂട്ട് ചെയ്യുന്നു. യുവാക്കളെ അടുത്ത ഫാലങ്സാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നു, അതായത് നീളമേറിയിട്ടുള്ള കുന്തമേന്തിയിട്ടുള്ള പടയാളികളാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. 30,000-ത്തോളമുള്ള യുവാക്കളെയാണ് ഇതിനു വേണ്ടി അദ്ദേഹം റിക്രൂട്ട് ചെയ്യുന്നത്. ഈ സമയങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കാൻ സാധ്യമായി. എക്കറ്റാനയിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ഹെപ്പസ്റ്റിയോൺ മരണമടഞ്ഞിരിക്കുന്നു. പനിയെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അലക്സാണ്ടർ പിന്നീട് കടന്നുപോകുന്നത് കടുത്ത വിഷാദ രോഗത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഡിപ്രഷനിലൂടെയാണ്. അദ്ദേഹം ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടുണ്ട്. പേർഷ്യയിലും ഗ്രീസിലുമായിട്ട് മൗനം ആചരിക്കാനുള്ള ഉത്തരവ് കൊടുത്തു. എല്ലാ വിധത്തിലുള്ള ആഘോഷങ്ങളും നിർത്തിവെച്ചു. കാരണം അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മരണ വാർത്തകൾക്കിടയിൽ അദ്ദേഹത്തിന് സന്തുഷ്ടകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി കേൾക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ബാക്ടീരിയത്തിലെ ഭാര്യയായിട്ടുള്ള റോക്സാന ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അലക്സാണ്ടർ 4-ാമൻ എന്ന പേരിലാണ് ആ കുട്ടി അറിയപ്പെടുന്നത്. ആ കുട്ടിയുടെ ജനനത്തിന് ശേഷമാണ് വീണ്ടും ജീവിതത്തിലേക്ക് അലക്സാണ്ടർ മടങ്ങിയെത്തുന്നത്. ഇനി കീഴ്പ്പെടുത്താനായി വേറെയും പ്രദേശങ്ങളുണ്ട്. ഇന്ത്യയിലേക്ക് പോകാൻ സാധിച്ചില്ല, പക്ഷേ അറേബ്യ എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഒരു പ്രദേശമുണ്ട്, അവിടം കീഴ്പ്പെടുത്തണം. പക്ഷേ അറേബ്യ കീഴ്പ്പെടുത്താൻ അദ്ദേഹത്തിന് സാധ്യമായില്ല. 32-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കലശലായ രോഗബാധയുണ്ടായി, വിറയലോടുകൂടിയ പനിയുണ്ടായി. അതൊരു സാധാരണ പനി ആയിരുന്നില്ല, ഒരുപക്ഷെ അതൊരു കോളറ ആയിരിക്കാം, ഒരു ടൈഫോയിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും മാരകമായിട്ടുള്ള വിഷം കൊടുത്തതായിരിക്കാം. എന്തായാലും 32-ാമത്തെ വയസ്സിൽ ആ ധീര പോരാളി മരണമടഞ്ഞു. അടുത്തതായിട്ട് ഒരു സക്സസർ ഉണ്ടായിരുന്നില്ല, ആരെയും അദ്ദേഹം നിയമിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വലിയ രീതിയിലുള്ള ആഭ്യന്തര ലഹളയാണ് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിലും ഗ്രീസിലുമായിട്ട് അരങ്ങേറിയത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സൈനികർ ഓഫീസേഴ്സ് പരസ്പരം പോരാടി അധികാരത്തിനായി. ഈ പോരാട്ടങ്ങൾക്കിടയിൽ അലക്സാണ്ടറിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ റോക്സാനയും റോക്സാനയുടെ മകനായിട്ടുള്ള, അല്ലെങ്കിൽ അലക്സാണ്ടറിൻ്റെ കൂടി മകനായിട്ടുള്ള അലക്സാണ്ടർ 4-ാമനും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അലക്സാണ്ടറിൻ്റെ ഭൗതിക ശരീരം ഒരു സുവർണ സാർക്കോഫാഗസിലാക്കി ഗ്രീസിലേക്ക്, അല്ലെങ്കിൽ മാസിഡോണിയയിലേക്ക് അയക്കാനായിരുന്നു എല്ലാവരും തീരുമാനിച്ചത്. പക്ഷേ ആഭ്യന്തര ലഹളയെ തുടർന്ന് ഇത് മാസിഡോണിയയിൽ എത്തിച്ചേരുന്നില്ല. ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇത് പിന്നീട് എത്തിച്ചേർന്നത് അദ്ദേഹം തന്നെ സ്ഥാപിച്ച നൈൽ നദി ഒഴുകി തുടങ്ങുന്ന പ്രദേശമായിട്ടുള്ള അലക്സാണ്ട്രിയയിലാണെന്നാണ്. ചരിത്രത്തിൽ എന്നും അലക്സാണ്ടറിനെ ഓർത്തിരിക്കുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന പേരിലാണ്, മഹാനായ അലക്സാണ്ടർ എന്ന പേരിലാണ്. പക്ഷേ മഹാനായ ഒരു അലക്സാണ്ടർ ആയിരുന്നു ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ്? അദ്ദേഹത്തിൻ്റെ ധീരതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അദ്ദേഹത്തെ ആ പേരിൽ വാഴ്ത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മേഖലയിൽ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം നിരവധി ആളുകളെ കൊന്നിട്ടുണ്ട്, നിരവധി ആളുകളുടെ മരണത്തിന് നേരിട്ടോ അല്ലാതെയോ കാരണമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
അദ്ദേഹം ഒരിക്കലും നമുക്ക് ഒരു മോട്ടിവേഷനായി മാറരുത്. അദ്ദേഹത്തെ നമുക്ക് പല കാര്യങ്ങളിലും മോട്ടിവേഷനായിട്ട് എടുക്കാം, പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളുടെ പേരിൽ ഒരിക്കലും ആരും തന്നെ അദ്ദേഹത്തെ മോട്ടിവേഷനായിട്ട് എടുക്കരുത്. അദ്ദേഹത്തിൻ്റെ ധീരപ്രവൃത്തികൾക്ക് വേണ്ടി, ധീരതയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പെർസിവറൻസിന് വേണ്ടി നമുക്ക് മോട്ടിവേഷനായിട്ട് എടുക്കാം. ആ പെർസിവറൻസ് നമുക്കും ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. പരാജയങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ തിരിച്ചടികൾ ഏറ്റുവാങ്ങിയാലും ധീരമായിട്ട് തന്നെ മുന്നോട്ട് ധൈര്യത്തോടെ പോകാനുള്ള ആർജവം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാം. അല്ലെങ്കിൽ ആ രീതിയിലെങ്കിലും നമുക്ക് ചിന്തിക്കാം, പക്ഷേ അദ്ദേഹം ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ നമ്മൾ മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമില്ല. അലക്സാണ്ടറിൻ്റെ ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോയുടെ ഇടയിൽ പറഞ്ഞ ക്ലിയോപാട്രയുടെ സീരീസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ വീഡിയോയും ഇഷ്ടപ്പെടുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി നിങ്ങളുടെ ഇഷ്ടം രേഖപ്പെടുത്തുക. ഞാൻ ഈ ലൈക്സും അതുപോലെ കമൻസും ഒക്കെ പ്രത്യേകം നോക്കും, കാരണം നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലാക്കണം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എനിക്ക് വലിയ രീതിയിലുള്ള മോട്ടിവേഷനാണ് പകർന്നു നൽകുന്നത്. അതുകൊണ്ട് കമൻറ്റ് നൽകാനായിട്ട് ഒരു മടിയും കാണിക്കേണ്ട. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനി കാണാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.